ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും, ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാവുമോ, അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ, ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ, ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ. അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും. ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0112209701 മിസ്റ്റ് കോൾ ചെയ്യൂ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്റ്റേജ് നമ്പർ 3-ൽ എൽ പി വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരം ഉടൻ ആരംഭിക്കും. ഫസ്റ്റ് നമ്പർ കിട്ടിയ മത്സരാർത്ഥികൾ സ്റ്റേജ് നമ്പർ 3-ൻ്റെ പിറകിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. കുട്ടികളുടെ കൂടെ വന്നിരിക്കുന്ന മാതാപിതാക്കളും രക്ഷിതാക്കളും സ്റ്റേജിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ജാറാവുണ്ടാമിനോ അനക്ക് തന്നെ ഒന്നാം സമ്മാനം. അന്റെ അത്രയും നന്നായിട്ട് ഇവിടെ ഏത് കുട്ടിയാ പാടിയേക്കണ്. എന്താ സമ്മാനം കിട്ടും ഉമ്മ? ഫുട്ബോളാ? ഫുട്ബോളോ? ഫുട്ബോൾ മോന്റെ ഉപ്പച്ചി ബോംബെന്ന് ലീവിന് വരുമ്പോ കൊണ്ടുവരും കേട്ടോ. മാപ്പിളപ്പാട്ട് എൽ പി വിഭാഗം സമ്മാനാർഹരായ കുട്ടികളുടെ പേരും സ്കൂളും. മൂന്നാം സമ്മാനം വി പി ഖമറുൻ നിസ, ജി പി എസ് കേലാമ്പ്ര. രണ്ടാം സമ്മാനം രണ്ടു പേർ പങ്കിട്ടിരിക്കുന്നു. കെ അൻവർ സാദത്ത്, ജി യു പി എസ് കുറിഞ്ഞപാല. എം എം സാജിദ, തങ്ങൽ മെമ്മോറിയൽ യു പി എസ് ചെമ്മരിവട്ടം. ഒന്നാം സമ്മാനം ടി പി രമണൻ, ജി യു പി എസ് പന്ത്രണ്ടത്താണി. സമ്മാനം കിട്ടാത്തോണ്ടാണോ? അന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടായി. ആ മാർക്ക് ഇടുന്ന ജഡ്ജിമാർക്ക് അങ്ങോട്ട് പിടിച്ചിണ്ടാവുള്ളൂ. അടുത്ത കൊല്ലേക്ക് മത്സരിക്കാൻ പറ്റൂലോ, ഞാൻ നാലല്ലേ. അപ്പൊ എനിക്ക് എന്നെ ഒന്നാം സമ്മാനം. മാപ്പിളപ്പാട്ടിന്റെ ശീലങ്ങൾ പാടിക്കൊണ്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരുപാട് സമ്മാനങ്ങൾ ഈ കലാലയ മുറ്റത്ത് എത്തിച്ച നമ്മുടെ എല്ലാം അഭിമാനമായ ടി പി രമണൻ ഒരു ഗാനം ആലപിക്കുന്നു. ആ ശരി, രമണന്റെ പാട്ടാകുമ്പോ മിസ് കോളിൽ എടുത്ത് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കാം. ഇപ്പൊ തുടങ്ങും, വാ. മലബാറിൻ മഞ്ചും വീറും കൂടി ചേരും പെണ്ണ്, നിള പോലെ നീളും കണ്ണ്. അവളോടിനുള്ളിനുള്ളിൽ പണ്ടേ ഉണ്ടേ കണ്ണ്, അത് ചൊല്ലാണ്ടുള്ളിൽ പൊണ്ണ്. നിശയാകെ ഞാൻ കാണും കനവെല്ലാം അവളാണേ, ഇശലായൻ ചുണ്ടിൽ തത്തും കൽക്കണ്ടത്തേൻ അവളാണേ. കശുമാവിൽ കുറുകീടും പ്രാവും അറിയാതെ ഞാനിൻ കരളോരം ഇഴനെയ്തു മെല്ലെ പാട്ടിനൊരുമാനത്ത് താരങ്ങൾ ചിമ്മിക്കത്തും ചേരി മലബാറി പെണ്ണേ. മാറിയിട്ടുണ്ട്.
ഞാനിത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഇവർക്ക് നിന്റെ കൊതിയൊന്നും കിട്ടണ്ടെന്ന് വെച്ചിട്ട് ചേട്ടാ ഒരു മട്ടൻ ബിരിയാണി. ഹായ്, നോക്കി എങ്ങനെയുണ്ട്? അല്ല, തണുപ്പൊക്കെ അല്ലേ? എന്താ വേണ്ടേ? ഓ, എനിക്കൊരു കോഴി ബിരിയാണി, നമുക്കൊരു പൊടിക്കട്ട, ഇച്ചൊരു ബൂസ്റ്റും വേണം. ആ, ഒരു ബൂസ്റ്റും. കള്ള, ഇതാണ് എന്റെ മോഞ്ചിന്റെ രഹസ്യം അല്ലേ? എത്തന്റെ മുഖത്തൊക്കെ ഒരു പുള്ളി. ഇത് വെയിലുള്ളലുണ്ട, വെയിലൊന്നും കൊള്ളണ്ട. ആ, ആമിനെ ഇന്നെങ്കിലും ഈ രഹസ്യം പറയണം. ഏത് രഹസ്യം? രമണം പാടുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഈ ബിരിയാണി വാങ്ങി തന്ന് കൂവിപ്പിക്കുന്നതിന്റെ രഹസ്യം. അത് പറയാനുള്ള സമയമാകുമ്പോ പറയാം. ജോണിക്കുട്ടി ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ എനക്ക് മട്ടൻ ബിരിയാണി വേണ്ട. സീമന്തിന് നിരാഹാരം അടിയും തോറ്റുവോ? ചുരുക്കി പറയാം, ഒരു കോമ്പറ്റീഷൻ. ഏറ്റവും നന്നായി പാടിയത് ഞാൻ. ജഡ്ജസിന്റെ സൂപ്പിട്ട് ബാക്ക് ഡോറിലൂടെ സമ്മാനം അടിച്ചെടുത്തത് രമണൻ. അതെപ്പോ രണ്ടി പഠിക്കുമ്പോ? ഈ ഫോൺ റീചാർജ് ചെയ്യിപ്പിക്കുന്ന എന്നെ കൊണ്ട് പാതിരാക്കി വിളിച്ച് ഒൽപ്പിക്കുന്നത് വേറെ വല്ല മാറോട്? അതെന്റെ ഡാഡി ദുബായ് എന്ന് വിളിക്കുന്നല്ലേ. ഓ, പാതിരാക്കി ഒരു മണിക്കല്ലേ ഡാഡി മോളെ വിളിച്ച് പുണ്ണാരിക്ക. ഈ കോളേജ് ഒന്ന് കാണിച്ചേ നോക്കട്ടെ. അപ്പൊ ശ്യാമൻ എന്നെ വിശ്വാസമില്ല. എന്നാലും അത്ര എത്തിയാലേക്ക് അനക്ക പാട്ടം കൂടെ മൊയ്പ്പിക്കാൻ അതിന് ശ്രുതി പോയില്ല. ബഷീറെ, ഏ ശ്രുതി ബോട്ടണില്ല? അല്ലടാ, സൂളജിയിലെ കൂവലത്രമ്മടെ ഗ്രൂപ്പിലിട്ടോ. പാണി പാളിയാ. ദേ ആമിനെ വരുന്നു. കൂവല് നന്നായിരുന്നു കേട്ടോ, പക്ഷെ പാട്ട് ഭയങ്കര ബോറായിരുന്നു. ഈ രമണ ഒരു കൊഞ്ഞാണ്ണ, പാട്ട് ബോറായിരുന്നു അത്ര. ഇന്റെ മുഖത്തൊക്കെയാണ് ഓടുന്നത് പറഞ്ഞിരുന്നെങ്കിൽ സോറി ഗേൾസ്, ഇവിടെ വെച്ച് ഞാൻ ഓളെ പീഡിപ്പിച്ചാണ്. സന്തോഷം പെൺകുട്ടികളെ വിളിച്ച് മോശമായിട്ട് പറയാം. സന്തോഷ് പറഞ്ഞില്ല, എന്താ തെറ്റ്? ഒരു എല്ലു കൂടുതലാ. എന്നാലും പീഡിപ്പിക്കണ്ട. അതെ, ഉച്ചകഴിഞ്ഞുള്ള പാട്ടുണ്ടല്ലോ രമണ, നമുക്ക് കൂവി ഇഞ്ചാമ്പിളി ആക്കണം. അത് വേണ്ട ബഷീറെ. വേണ്ടെന്നാ? എടോ, ഓളി കോളേജ് കാലുത്തി അന്ന് തുടങ്ങിയതാണ് അന്റെ പാട്ട് പോയി സൂപ്പാക്കല്. എടോ കൂവിക്കോട്ടറു, അത് ഓളുടെ ഒരു സന്തോഷമല്ലേ. ഓൾക്ക് സന്തോഷം വരുമ്പോണ്ടല്ലോ ഓളുടെ ആ നുണക്കുകളാണ് ചോക്കം. അത് കാണാൻ എന്താ ചെയ്യല്ലേ? ഇത്രയ്ക്കൊന്നുമില്ല. എന്താടാ? അതെ, എനിക്ക് സംശയം, അനക്കോളോട് ലവാണോ? ആരോട്? ആമിനോട്. ഈ അതാരോട് പറയണ്ട. ഈടാ, ഇതെപ്പോ
നാലി പഠിക്കുമ്പോ നിങ്ങൾ ഈ മീശം വിരിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ഞാൻ അറിഞ്ഞൊന്ന് മീശ വിരിച്ചാ മൂത്രം ഒഴിക്കും. പിന്നെ നിങ്ങൾ മീശ വിരിച്ചില്ലല്ലോ മൂത്രം ഒഴിക്കും. അല്ല ഓന് പിന്നെ മൂത്രം ഒഴിക്കണ്ടേ? മൂത്രം ഒഴിക്കാനുള്ള റിമോട്ട് കൺട്രോൾ അല്ലേ ഈ ഉണക്ക മീശ? സാവിത്രി, എന്റെ മീശയെ കുറ്റം പറയുന്നു. ഞാൻ എന്റെ 18-ാമത്തെ വയസ്സിൽ പട്ടാളം. അയ്യോ മതി, 16,008 തവണ ഞാൻ ഇത് കേട്ടു. പട്ടാളത്തിൽ ചേർന്നപ്പ വെച്ച മീശ, പട്ടാളത്തിൽ ചേർന്നപ്പ വെച്ച മീശ എന്ന്. അല്ല ആവശ്യം കഴിഞ്ഞപ്പോ ഇതങ്ങ് പഠിച്ചു കളഞ്ഞൂടേനോ? അല്ല മാഷിന്റെ പണിക്ക് ചേർന്നപ്പോഴെങ്കിലും കളയാനു. ആ ഇപ്പ റിട്ടയറുമായി. ആ വെറുതെ അല്ല ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും പരമേശ്വരൻ മാഷെ പരമേശ്വരൻ മാഷെന്ന് വിളിക്കുന്നത്. ഒരുത്തരും എന്റെ നേരെ നോക്കി വിളിക്കില്ല. ഇന്ത്യൻ ആർമി എന്ന് കേട്ട ലോകരാഷ്ട്രങ്ങളുടെ മുട്ടുപറയ്ക്കും. ആ ഡൊണാൾഡ് ട്രംപ് ടിവിയിൽ പറയുന്നുണ്ടായിരുന്നു. അതപ്പോ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10:30 ആ അങ്ങനെയുള്ള ആർമി എന്ന് കിട്ടിയ മൂല്യങ്ങളൊന്നും പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ളതല്ല. അത് ഈ മീശയായാലും അച്ചടക്കമായാലും കൃത്യനിഷ്ഠയായാലും പാക് പട്ടാളം എറിഞ്ഞ ബോംബ് അതിർത്തിയിലെ വേലിപ്പത്തിൽ ഒരു ക്രിക്കറ്റ് പന്ത് അടിക്കും പോലെ അടിച്ച അതിർത്തി കടത്തിയ കഥ. കാശ്മീർ ആപ്പിൾ മുറിക്കുന്ന പേനാക്കത്തി കൊണ്ട് ഒറ്റയ്ക്ക് ഹിമക്കരടി നേരിട്ട കഥ. സാവിത്രി, ജീവിതത്തിൽ ഒരു യുദ്ധം കണ്ടിട്ടില്ലാത്ത, യുദ്ധം എന്തെന്നറിയാത്ത മലയാളിക്ക് ഒരു പട്ടാളക്കാരന്റെ സാഹസികത അഡ്വഞ്ചർ എന്നൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഒരു ഭാര്യക്ക് മനസ്സിലാകും. അതെ, ഓം വരുമ്പോ നേരവും കാലം ഇല്ലാണ്ട് കൂട്ടുകൂടി നടക്കണമെന്ന് ചോദിക്കണം. ചോദിക്കാം. കോളേജ് വിട്ടിട്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നടാ? സാരേ ജഹാം സേ അച്ഛാ ഹിന്ദു സിതാ ഹമാരാ ഹമാരാ സാരേ ജഹാം സേ അച്ഛാ. ദേശഭക്തി ഗാനത്തിന്റെ റിഹേഴ്സൽ ആയിരുന്നു അച്ഛാ. അച്ഛാ, ദേശഭക്തിക്ക് കാലവും നേരവും ഇല്ല. അതെ സാവിത്രി, പിന്നെ കാപ്പിയും പലഹാരം കൊടുക്ക. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്, ചെക്കിംഗ് ചെക്കിംഗ്. ഹലോ ബഷീറേ, ഇതിന്റെ തട്ടുമ്പുറത്ത് പൂട്ടിക്കിടന്ന ആർട്സ് ക്ലബ് നമുക്ക് അങ്ങോട്ട് പുനർജീവിപ്പിച്ചാലോ? പുനർജീവിപ്പിച്ചിട്ട് എന്നിട്ട് നമുക്ക് നിലാവ് ഒപ്പന മാപ്പിളപ്പാട് സംഘം നടത്താം. അത് കലക്കും. ഏത് ആർട്സ് ക്ലബ് നന്നാക്കിയിട്ട് നിലാവ് ഒപ്പന ആൻഡ് മാപ്പിളപ്പാട്ട് സംഘം തുടങ്ങണത്? അത് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഏ, ഇതാപ്പൊ നന്നായത്. നിങ്ങളല്ലേ മൈക്ക് സെറ്റിലൂടെ ഇപ്പൊ അനൗൺസ്മെന്റ് നടത്തിയത്? ദൈവം പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു കേട്ടിട്ടുണ്ട്. ബാർബർ രാമുകുട്ടിന്റെ രൂപത്തിൽ പ്രതീക്ഷിച്ചില്ല. അയ്യേ, എടോ രാമുകുട്ടി വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അമ്മോ. ഇപ്പൊ ഞാൻ പറയാൻ തുടങ്ങിയ രഹസ്യം മൈക്ക് സെറ്റിലൂടെ ഈ നാട് മുഴുവൻ പാട്ടായാണ്. ഏത് രഹസ്യം? ഈയാണ് സൗണ്ട് എഞ്ചിന്. പിന്നെ മൈക്ക് സെറ്റ് നമുക്ക് അടിയിൽ നിന്ന് ഫ്രീ ആയിട്ട് എടുക്കാലോ. അത് ഫ്രീ ആയിട്ട് എടുക്കാം. എന്റെ ഉപ്പൊക്കെ വാട കൊടുത്താ മതി. ത്തിലെ പരമേശ്വരമാസിന്റെ കുട്ടിവന്ന് വിളിച്ചിട്ട് എങ്ങനെ പോവാണ്ടിരിക്കാസനാരെ? നിങ്ങൾ പിന്നെ താഴത്തമ്പടത്തിലെ കുട്ടി, താഴത്തമ്പടത്തിലെ കുട്ടി. ഉമ്മ ഇങ്ങളിപ്പോ താഴത്തമ്പടത്തിലെ പുറമ്പടിക്കാരി അല്ല. മാസം 3,000,000 രൂപയെ സൗദി നയിച്ചിരുന്ന 3 ആമക്കളുടെ എന്റെ ഉമ്മയാ. ഉപ്പ പാനപ്പുറത്ത് കയറി എന്റെ തായ്മ എന്റെ കുട്ടിമേ വേണം. എന്താ ഓക്ക് പാട്ട് പാടാൻ പൂതിയായിട്ടല്ലേ? അന്നോട് അഭിപ്രായം ചോദിച്ചാ സുബേദ. ഇല്ല, 4 ഓളുടെ ഉമ്മയല്ലേ ഞാൻ. നമ്മുടെ നാട്ടിൽ നിന്ന് സൂപ്പർ സിംഗറി പാടിയ ഒരേ ഒരു കുട്ടിയല്ലേ ഓള്? കായ് കുറെ കായകലക്കല്ലാണ്ട് എന്തോ ഒലക്കാ ഓക്ക് കിട്ടിയത്? ഓള് നന്നായിട്ട് പാടാഞ്ഞിട്ടല്ല, അതൊക്കെ വേറെ കളിയാന്നല്ലേ താഴത്തെ മഠത്തിലെ പരമേശ്വര മാഷ് പറഞ്ഞു. ഓര് പറഞ്ഞ ഇക്ക വിശ്വാസ. ആമിനോ പാട്ട് പാടാൻ പോണ കാര്യത്തില് എന്താ എന്റെ തീരുമാനം? നമ്മുടെ നാട്ടിലൊരു കലാസംഘം ഉണ്ടാവുമ്പോ അയില മെയിൻ പാട്ടുകാരി ഞാൻ തന്നെയാണ്. ഉമ്മന്റെ താഴത്തെ മഠത്തിലെ കുട്ടി എന്റെ താഴെയാണ്. ഇത്രയും പട്ടോല പറയിപ്പിക്കണായിരുന്നു.
അങ്ങനെ നമ്മുടെ നാടിന്റെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് എന്റെ അനിയേട്ടോ. എന്ത് എക്സ്പ്രസ് ഹൈവേ മാങ്ങാപ്പൊലി. നമ്മുടെ കവലയിൽ ഒരു കലാസമിതി ഉണ്ടാവുന്നത് നമുക്കൊരു അഭിമാനമല്ലേ? ആവേശല്ലേ? അധികം ആവേശം കാണിച്ച് ഈ സോപ്പ് പോതൽ എന്റെ ചോര ലയിപ്പിക്കരുത് രാമൻകുട്ടിയെ. അതൊട്ടൊരു മാഷെ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ആമിന. ആമിന, ഇത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എടമട്ടം ബാസി. ഞാൻ സൗണ്ട് എഞ്ചിനീയർ ബഷീർ റഹന. എത്ര കട്ടക്കാ പാട്ട്? ഒന്നിന്? അയ്യേ, ഒന്നിനോ? ഒന്നിനെന്ന് പറഞ്ഞാ ഒന്നിനല്ല, തമാശക്കല്ലേ ബഷീര്. മിനിമം ഒരു നാല് കട്ടക്കാണെങ്കിലും ഞാനുള്ളു. നാല് കട്ടക്കോ? ഞാൻ പാടും. രമണ, ഈ ചെമ്പ ചെമ്പാന്ന് കേട്ടിരുന്നു? ചെമ്പോ? ആ, കാനഗന്ധർവൻ ദാസേട്ടന്റെ ഗുരു. എടാ ചെമ്പല്ലടാ, ചെമ്പൈ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതര്. ആ, ആ വൈദ്യനെ മൂപ്പരുടെ ശിഷ്യനാണ് ഈ വെങ്കടേശ്വര ഭാഗവതർ. ആണോ? കിടൂല്ലേ. ഇതാ അല്ല ചേച്ചി. കണ്ടോ, നിന്നെ കണ്ടപ്പോ മാല പൊട്ടിക്കാൻ വന്നാണ് മാമി വിചാരിച്ച. നിങ്ങ രണ്ടു പേരുടെ മൂഞ്ചിയെ പാത്ത തിരുട്ട് മാതിരി. നങ്ക അന്ത ടൈപ്പ് ആളുകളല്ല മാമി. അല്ല മാമി, ഇന്ത വെങ്കടേശ്വര ഭാഗവതര് വൈദ്യരി. ആ, നമ്മ വെങ്കടയാ. അന്ത വലത്ത് തിരിഞ്ച് നാലാവത് വീട്. അന്ത വലത്ത? ഇന്ത വലത്ത? ഇന്ത വലത്ത്. ഇന്ത വലത്ത. ഓക്കെ, താങ്ക് യു മാമി, താങ്ക് യു. എന്താ പൊരുത്തം? എന്ത് പൊരുത്തം? നാല് കട്ടിക്ക് പാട്ട്, നാലാവത് വീട്. കമ ഓൺ. യാര്? എന്നെ വേണോ പാട്ട് പഠിക്കാൻ? നിജമാവാ? വാങ്ങോ, ഉള്ള വാങ്ങോ. രമണ, നാല് കെട്ടാണല്ലോ. ഉക്കാർഗോ, ഉക്കാർഗോ, ഇരിക്കൂ. മുന്നാടി സംഗീതം പഠിച്ചിട്ടുണ്ടോ സ്വാമി? രമണൻ നമ്മുടെ നാട്ടിലെ സ്റ്റാർ സിംഗറാണ്. അപ്പൊ പിന്നെ എന്നെ പഠിക്കണോ? അത് ഒറ്റ രാത്രി കൊണ്ട് നാല് കെട്ടിക്ക് പാടം പഠിക്കണം ഈ മാപ്പിളപ്പാട്ടേ. ഒരേ ഒരു രാത്രി നാല് കട്ട മാപ്പിളപ്പാട്ട്? ആമാ. ശരി, ഉക്കാര്. നല്ല മനുഷ്യൻ. എന്താടാ? എടാ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൈദ്യരി. ആ ചിരിയുണ്ടല്ലേ ചെമ്പെ. ഇതിലിപ്പോ എന്താ പ്രശ്നം? മാപ്പിളപ്പാട്ട നാലോട്ടെ ഒറ്റ രാത്രി. പാത്ത് മാമി, പാത്ത്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എല്ലാ ഭാഷയിലും ഡബ് ചെയ്തൊരു സിനിമ ഇറങ്ങിയുണ്ട്. ഏതാണെന്നറിയോ? സ്വാമിയേബനല്ലേ? അല്ലടോ. അല്ലേ ശങ്കരാഭരണം. ഇത് കണ്ടിക്കണ? നാല് തവണ കണ്ടിക്കണം. എടോ, സത്യമായിട്ടും എന്റെ സ്കൂൾ വെക്കേഷന് സമയത്ത് അമ്മേന്റെ വീട്ടിൽ പോയി നിന്നപ്പോ അവിടുത്തെ പ്രിയ ടാക്കീസ് മൂന്ന് തവണ, പിന്നെ ടി വി വന്നപ്പോ ഒരു തവണ, അങ്ങനെ നാല് വട്ടം കണ്ടിട്ട്. മുടുകൻ, എടോ അയലി ശങ്കരശാസ്ത്രി കഴുത്തൊപ്പം വെള്ളത്തില് വെളുപ്പിന് നാല് മണിക്ക് പോയിട്ട് ഒരു സാധനം ചെയ്യൂലേ? എന്താ സാധകം? ആ, അതെന്തിനാ ചെയ്യുന്നത്? എന്തിനാ? എന്തിനാ? എന്തിനാണെന്ന്? അത് ഈ നാല് കട്ട അഞ്ച് കട്ടയൊക്കെ മഴ വീണുപോലെ ചറ പറന്ന് വരാനല്ലേ. തുറച്ചു നോക്കണ്ട. ആണ് ഈ വാ. എടോ ഭയങ്കര തണുപ്പാടോ. അതെ, ആകെ മുങ്ങിയ കുളിരൂലാന്നല്ലേ. ഈ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. ഇത്
കഴുത്തപ്പം ഇച്ചിരിയോടെ പോട്ടെ, ഇറങ്ങിയോട്. പോരെ ബഷീറ, ഇതിപ്പോ ഒരു 3:30 കട്ടക്കിലായിട്ടുള്ളൂ, 4 ഒരു പടിയും കൂടെ ഇറങ്ങണം. ഇത്രയും കൂടെ ബാക്ക്. ഡോക്ടറെ, ഞാൻ വെള്ളത്തിൽ വീണ രമണന്റെ അച്ഛൻ, ഇതവന്റെ അമ്മ. അപകടത്തിൽ തരണം ചെയ്തിട്ടുണ്ട്, കയറി കണ്ടോളൂ. താങ്ക് യു ഡോക്ടർ. കഴുത്തറ്റം വെള്ളത്തിൽ സാധനം ചെയ്യാൻ നീന്തലറിയണമെന്ന് നീ എന്താ പറയാഞ്ഞ? സോറി, ചെറുങ്ങനെന്ന് പറഞ്ഞു പോയതാ. പക്ഷേ ഈ മുങ്ങിച്ചാൻ വേണ്ടി പോയപ്പോൾ അലർജി അലർച്ച ഉണ്ടല്ല, എന്ത് രസമായാലും അതങ്ങോട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി, എത്ര കട്ടക്കുണ്ടെങ്കിലും എനിക്ക് പാടാൻ പറ്റും. താങ്ക് യു. നോ മെൻഷൻ. അരുണേ, ആ നീതു തോമസ് വീണളിയാ. കൺഗ്രാറ്റ്സ് മച്ചാ. അതല്ല ബ്രോ, സയൻസ് ബ്ലോക്കിനെ സർക്കേജിൽ ഹൈഗീലി അട്ടി വീണു. ഓക്കത് വേണം. അതെ, ആ നമുക്ക് ആ ഇടമുട്ടൻ ബാസിയോട് പറഞ്ഞ് പെണ്ണുങ്ങൾക്ക് പാടാൻ പറ്റാത്തൊരു കട്ടയ്ക്ക് ഒരു ട്യൂൺ കമ്പോസ് ചെയ്യിച്ചാലോ. എന്നിട്ട് എന്നിട്ടുള്ളത് പാടത്തെ. അപ്പൊ എന്റെ മീൻ തോക്കില്ലേ? അയ്യാ, എന്റെ മീൻ തോക്കില്ല. എടാ, വെട്ടം പറഞ്ഞ പോത്തിട്ടോ ഉണോന്റെ ഒരു. എന്റെ കൂടെ പാടാൻ കഴിയാത്ത വിഷമത്തിൽ വെള്ളത്തിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് കേട്ടല്ലോ, സത്യാണോ? അത് മീൻ ആമിന. അതായത് ആമിന ഈ മീനിനെ കണ്ടിട്ട് ഇറങ്ങിയപ്പോ പടിഞ്ഞാറ് ചെറിയ പടവില്ലേ, 4 കട്ടയില്ല, അങ്ങനെ സംഭവിച്ചത് അല്ലേ രമണ? വെള്ളത്തിൽ ചാടാൻ പോണതിന് മുമ്പ് പാട്ടിന്റെ ലിറിക്സ് തന്നിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് വാട്സാപ്പ് ചെയ്യോ. ഇപ്പൊ തന്നെ വേണേ, എനിക്ക് ഫസ്റ്റ് ഫ്ലോർ ക്ലാസ് ഇല്ല. ശരിക്കും ലിറിക്സ് എനിക്ക് ബൈഹാട്ടാ. ക്ലാസ്സിൽ പോവാ. May I come in, sir? Yes, come in. നമ്മുടെ ക്യാമ്പസിൽ മൊബൈൽ ഫോൺ അലൗഡ് ആണോ സർ? വാട്ട്? പ്രണയത്തിന്റെയും സഹനത്തിന്റെയും ഉദയാസ്തമയങ്ങൾക്കായി സ്വന്തം ശരീരവും മനസ്സും വിട്ടുകൊടുത്തൊരു കവി നമുക്കുണ്ട്. അതാണ് ശ്രീ ബാലചന്ദ്ര ചുള്ളിക്കാട്. അദ്ദേഹത്തിന്റെ 19-ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതിയ യാത്രാമൊഴി എന്ന കവിതയാണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത്. വായിക്കുന്തോറും ആഴവും പരപ്പും നേർന്ന ഒരു കവിതയാണ്. ഈ മൊബൈലും പൊക്കി പിടിച്ച് അവന് ഈ ക്യാമ്പസിനു ചുറ്റും പത്രം ഉണ്ടോണട്ടെ. ആർമിയിലൊക്കെ അങ്ങനെയാ, അച്ചടക്കം ലംഘിച്ച ആംസും പൊക്കി പിടിച്ച് പൊരി വെയിലത്ത് പരേഡ് ഗ്രൗണ്ടും ചുറ്റും ഓടിക്കും. അതിന്റെ ഇതൊരു പട്ടാള ബാരക്കല്ലല്ലോ സാർ, കോളേജല്ലേ. അതുകൊണ്ടെന്താ കുഴപ്പാവൂ? എന്തു കുഴപ്പം? വിദ്യാർത്ഥി സംഘടനകൾ എന്നെ ഇവിടുന്ന് ഓടിക്കും ഇല്ലേടോ? ഇതിനിടയിൽ ഒന്ന് ചോദിച്ചോട്ടെ? ചോദിക്കണം സാർ. രമണൻ, അതൊരു നിരാശാകാമുകന്റെ പേരല്ലേ, ഇയാൾക്ക് എന്താ അങ്ങനെ ഒരു പേരിട്ടത്? അതൊരു കഥയാണ് സാർ. ഏ, ഇനിയും കഥയോ? യെസ് സാർ. എങ്കിൽ രമണൻ ക്ലാസ്സിലേക്ക് പോക്കോ. താങ്ക് യു സാർ. ഈ ബാരക്ക് ബോറടിച്ചിരുന്നപ്പോഴാണ് ഞാൻ വായന തുടങ്ങിയത്. പിന്നെ പുസ്തകങ്ങളായ എന്റെ ലോകം. വയലാറിന്റെ ആയിഷ വായിച്ച് കോൾമയിൽ കൊണ്ടിരിക്കുമ്പോഴാ
മൂത്ത മകൾ ജനിച്ചത്. അവൾക്ക് ഐഷ എന്ന് പേരിടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഭാര്യ വീട്ടുകാർ പോയിന്റ് ബ്ലാങ്കിൽ എന്നെ വെടി വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഒടുവിൽ ആശാന്റെ ലീലയിൽ കോംപ്രമൈസ് ചെയ്തു. ഇവൻ ജനിച്ചപ്പോ ചങ്കമ്പട്ടിയുടെ രമണൻ എന്ന് പേരിടാൻ ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. സാറ് മധുസൂദൻ നായരുടെ നാറാണത്തെ പ്രാന്തം വായിച്ചിട്ടുണ്ടോ? ഷോ, ആ പുസ്തകം ഇവൻ ജനിച്ചതിന് ശേഷമാണ് സാർ എന്റെ കയ്യിൽ കിട്ടിയത്. അതേതായാലും നന്നായി. ശ്യാമിന് ഇപ്പൊ പഴയ പോലെ ഒന്നും സ്നേഹമില്ല. ഇന്നലെ 200 രൂപയ്ക്ക് ഈസി ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ചെയ്തോ? എന്തിനാ മോൾക്ക് ഡാഡിനെ വിളിക്കാനാ? ഏ ഡാഡി, ഹലോ ഡാഡി. ലിറിക്സ് വാട്സ്ആപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു അല്ലേ? അയ്യോ, പറ്റിച്ചതല്ല, പ്രിൻസിപ്പൽ ക്ലാസ്സിൽ കയറി വന്നെ മൊബൈൽ പിടിച്ചു. ഇന്ന് അച്ഛൻ വന്നിട്ട് എന്റെ സസ്പെൻഷൻ ഒഴിവാക്കി. സോറി, ഞാൻ അറിഞ്ഞില്ല. എല്ലാ പാട്ടിനെയും ലിറിക്സ് ഉണ്ട്. നിലാവിന്റെ ഉദ്ഘാടനത്തിന് ഒരു ഫിലിം ഡയറക്ടറെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൺഡേ മുതൽ ഫുൾ റിഹേഴ്സൽ. പക്ഷെ ഞാൻ എങ്ങനെ വരും? ആമനക്ക് സ്കൂട്ടർ ഇല്ല. അതുണ്ട്, കാറിന്റെ ലൈസൻസ് ഉണ്ട്. ആ പക്ഷെ വൈകിട്ട് ആരെങ്കിലും തിരിച്ചു കൊണ്ടുവിടാൻ നേറ്റില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ ഉപ്പ സമ്മതിക്കില്ല. നമ്മൾ എന്റെ കാർ ഓടിക്കാറിയില്ലേ? കാറ് ഇല്ല. ബൈക്കോ? ബൈക്ക് പിന്നെ ചെറുപ്പത്തില് സൈക്കിളോട്ട് പഠിച്ചിട്ടുണ്ട്. ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ചൂറ്റുമലർക്കത്തില് ഒന്ന് വീണു, അതോടെ നിർത്തി. അപ്പൊ ആണുങ്ങളെ പോലെ ബൈക്ക് ഓടിക്കാനും അറിയില്ല, നീന്താനും അറിയില്ല, കഷ്ടം. മുത്തപ്പം വേണോ പെണ്ണെ? ബോണ്ട വേണോ? ഇത്തക്ക് ചേട്ടൻ തന്ന പുട്ട് വേണോ? ബഷീറേ, എന്താ എനിക്ക് കേബിൾ വിട്ടണോ? അതല്ല പിന്നെ. അതെ, എനിക്കുണ്ടല്ലോ, ഒറ്റ രാത്രി കൊണ്ട് ബൈക്ക് ഓടിക്കാൻ പഠിക്കണം. ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് എന്തൊക്കെ പഠിക്കണം? നാല് കട്ട ബൈക്ക്. ഇന്ന് പോയിക്കേ, നടക്കണ കാര്യമില്ല. പറ എടോ, നടക്കും ബഷീറേ. അതെനിക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടല്ലോ. സൈക്കിൾ ബാലൻസ് ഉണ്ടല്ലേ? ആ എന്നെ സെറ്റാക്കും. അതൊക്കെ എവിടെ അറ്റുന്ന പിടിച്ച്? ആ രമണ, ആ എന്റെ ഇളയപ്പാന്റെ മോൻ ചുക്കൂറിന് എനിക്കറിയില്ല. കോഴിക്കട സുക്കൂർ ഓന്റെ വണ്ടിയാണത്. ഒരാളും മനുഷ്യൻ ചോദിച്ചാ കൊടുക്കാത്ത. എന്നിട്ട് അനക്ക് തന്നോ? എടന്ന് ചൂണ്ടിയതല്ലടോ. പഠിപ്പിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ദക്ഷിണ വെക്കണമെന്നാണ്. ഇറങ്ങ നോക്കിക്കത് വലിക്കലമണ്ടല്ലോ. സൈക്കിൾ അല്ല തള്ളു, സെഡ്രാക്ക് മുന്നിലേക്ക് വരമണ. കയറ്റത്തേക്ക് വേണ്ടി ചാടാതെ ഓഫാവാതെ എടുത്ത ഈ ജയിച്ച് കേറി കേറി ഇരിക്കി. ആ ഇനി ക്ലച്ച് പിടിച്ച് വണ്ടി ഫസ്റ്റിലിടും. ഏത് ക്ലച്ച്? ഇടത് കയ്യിലാടോ ഇത്. അപ്പോ ഫസ്റ്റോ? ഇടത് കയ്യില് ക്ലച്ച്, ഇടത് കയ്യില് ഗിയർ. ഇത് ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് താഴോട്ട് തട്ടും. അപ്പൊ ഫസ്റ്റ് ഇത് താഴോട്ട് താഴോട്ട് ഇങ്ങനെ പിടിച്ചിട്ട്. എന്റെ പൊന്നു രമണ, ഞാൻ പറഞ്ഞു കേട്ടാ മതി, ചെയ്യണ്ട കേട്ടാ, ചെയ്യണ്ട. ഇതിങ്ങനെ പതുക്കെ ലൂസാക്ക, ഇങ്ങനെ ലൂസാക്ക, പതുക്കെ ലൂസ്. വണ്ടി ഉരുളും, ഉരുളുന്നതിനനുസരിച്ച് ദേ ഇതാണ് ആക്സിലേറ്റർ. ഇതിങ്ങനെ പതുക്കെ കൊടുക്കുക, അപ്പൊ വണ്ടി ഉരുണ്ടോളൂ കേട്ടോ. അല്ല, അപ്പോ വണ്ടി ഉരുണ്ടില്ലെങ്കിലോ? വണ്ടി മണ്ടനല്ലല്ലോ, അതുരുണ്ടോളൂ. പിന്നെ അനക്ക് വണ്ടി നിർത്തണമെന്ന് തോന്നുമ്പോ ദേ ഈ ഗിയർ പോലെ അപ്പുറത്തൊരു സമാനം. ആ ഈ സാധനം, ആ അതാണ് ബ്രേക്ക്. അതമർത്തിയാ വണ്ടി നിൽക്കും. പക്ഷെ നിൽക്കും. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, വണ്ടി നിൽക്കാൻ നേരത്ത് ക്ലച്ച് അമർത്തും, ഇല്ലെങ്കിൽ എൻജിൻ ഇടിച്ച് ഇടിച്ച് നിൽക്കും. അത് വണ്ടിക്കേടാ. അപ്പൊ വണ്ടി ഓടാനും നിൽക്കാനും ക്ലച്ച് പിടിച്ചാ മതി. ആ പിടിച്ചാ മതി. ഇത് ഭയങ്കര ഈസി ആണല്ലോ. ഈസിയല്ലേ? അപ്പൊ മെല്ലെ ക്ലച്ച് ലൂസാക്ക, ആക്സിലേറ്റർ കൊടുക്ക. ക്ലച്ച് ലൂസാക്ക, ആക്സിലേറ്റർ കൊടുക്ക. ക്ലച്ച് ലൂസാക്ക, ആക്സിലേറ്റർ കൊടുക്ക. ഒറ്റടിക്ക് കൊടുക്കല്ലേ? കൊടുക്കല്ലേ? നല്ല ബില്ലായിട്ടുണ്ടാവും അല്ലേ മാഷേ? ഏയ്, ഇവിടെ അത്ര ഒന്നും ആയിട്ടില്ല. ബൈക്കിന്റെ വർക്ക്ഷോപ്പിൽ നല്ല ബില്ലാവും, അത് ഉറപ്പല്ലേ? എല്ലാ അച്ഛന്റെ കുഴപ്പം കൊണ്ടാ. ഏ എന്റെയോ? പിന്നല്ലാണ്ട് പട്ടാള ചിട്ടയിൽ വളർത്തിട്ട് ചെറുപ്പത്തിൽ പഠിക്കേണ്ട ഒന്നും പഠിച്ചില്ല. നീന്തല് പഠിച്ചില്ല, ബൈക്ക് ഓടിക്കാൻ പഠിച്ചില്ല.
നാലുകെട്ടൊക്കെ പാടാൻ പഠിച്ചില്ല. ഇപ്പൊ എന്റെ മോനെ എല്ലാം നല്ലോണം പഠിക്കുന്നുണ്ടല്ലോ. ഞാനേ കാഷ്വാലിറ്റിന്ന് എടുത്ത് ഉപയോഗിച്ച ചില മരുന്നുകൾ വാങ്ങിക്കൊടുത്തിട്ട് വരാം. കാർ ഓടിക്കാൻ പഠിച്ചാൽ മതിയായിരുന്നു, അതാവുമ്പോ ബാലൻസ് വേണ്ടല്ലോ. എന്നിട്ടാണ് എന്റെ അച്ഛന്റെ ബാലൻസ് പോയത്. ആമിന, നിലാവിന്റെ ഉദ്ഘാടനം ഡേറ്റ് ഒന്ന് മാറ്റേണ്ടി വരും കേട്ടോ. അല്ല അപ്പൊ അറിഞ്ഞില്ലേ രമണ ഹോസ്പിറ്റലാ? എന്ത് പറ്റി? അത് പിന്നെ ഈ ബൈക്ക് റേസിന് പോയതാ. ഫിനിഷിംഗ് പോയിന്റ് എത്തിയില്ല, വണ്ടി കഴിഞ്ഞു പോയി. സ്കിഡ് ചെയ്ത് ഫിനിഷിംഗ് പോയിന്റ് തകർത്ത്. എന്നിട്ടിപ്പോ പഠിച്ചോ കാത്ത് കോമേല. എടാ ബൈക്ക് റേസിനൊക്കെ പൊക്കി പറഞ്ഞത് അനക്കൊരു ഹീറോ ഇമേജ് കെട്ടിക്കോട്ടെ വെച്ചിട്ടാ. അത്ര ഇമേജ് വേണ്ടായിരുന്നു. ആ വേണ്ടെങ്കിൽ വേണ്ട, നീ കഴിക്ക്. ഇതെന്താ എല്ലാരും കൂടെ? നമ്മുടെ കോളേജിലെ ഒരു കുട്ടി കോമയിൽ എടുക്കല്ലേ, കാണാൻ ആഗ്രഹമുള്ളവരോട് എല്ലാം വരാൻ പറഞ്ഞതാ. ഇത്രയും പേരെ വന്നു ബഹളം വെക്കാണ്ട് എല്ലാരും ക്യൂ ആയി കോമ കയറി കണ്ടോളൂ. ഇതെന്താ ഈ നാരങ്ങയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാണോ സിമന്ത്രി? കോമയിലായാലേ ശരീരത്തിൽ ഓരോ വയോ അനങ്ങൂല, പിന്നെങ്ങനെ വായുറക്ക? അത് ഈ മണ്ടം ബഷീർ കുത്തിക്കെട്ടിയതോ? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ഏത് കോമയുടെ കാര്യം ഈ പറഞ്ഞേ? അതിന് കോമ എത്ര തരം ഉണ്ട്? കോമ എന്ന് പറഞ്ഞ പലരുമില്ലേ. ഇപ്പതേ നമ്മള് ഇങ്ങനൊരു കോമഡി നോക്കി എന്തായനർത്ഥം? ശേഷം പിന്നെയും തുടരും എന്നല്ലേ? ഫുൾ സ്റ്റോപ്പ് ഇട്ടാ തീർന്ന്. ദേ തീർന്നിട്ടില്ല, കിടക്കണം. അതൊന്നും ഞാനൊരു കോമിട്ടു. ബഷീറേ, ഓ ആ ഫോൺ എടുത്തേ. ഹലോ, അതേ രമണാണ്. ഏ ആണോ? വേണ്ട 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 വേണ്ട, നാളെ പുറപ്പെണ്ട. അയ്യോ അതല്ല, ഞാൻ വിളിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോളി, അടുത്ത ശനിയാഴ്ച പുറപ്പെട്ടോ. ആ ഓക്കെ എന്നാ, ഓക്കെ എന്നാ, ബൈ. ആരാ രമണ? നമ്മുടെ ഒപ്പന സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞ ടീച്ചർ, പ്രേമലത കലാമണ്ഡലം. ഒരു കാര്യം ചോദിക്കട്ടെ, അത് മോളില്, അതിപ്പ കാണൂല, രാത്രിയാവണം. ഈ ഏട്ട ഭയങ്കര തമാശക്കാരനാണല്ലോ. ഗായകൻ രമണേട്ടാ? അയ്യോ രമണന ഏട്ടനല്ല, വിദ്യാർത്ഥിയ. കലാകാരന്മാരൊക്കെ എനിക്ക് ഏട്ടന്മാരാ, ഞാൻ ഏട്ടേന്ന് വിളിക്കൂ. ഈ ഏട്ടയുടെ പേരെന്തേട്ടെ? വായലെ ഈ ചേർ മാഷെ വായ അടക്കി. ഈ വായ പൊളിച്ചിരിക്കുന്ന ഏട്ടന്റെ പേരാണ് എടമുട്ടം ബാസി ഏട്ട. ഈശ്വരമാരെ, ഭക്തിഗാന കേസറ്റൊക്കെ ഇറക്കിയിട്ടുള്ള. പരിചയപ്പെടാൻ കഴിഞ്ഞത് മുജന്മ സുഹൃതം. നമസ്കാരം. ഏട്ടയുടെ പേരെന്തേട്ടെ? ഞാൻ അയ്യപ്പൻ. അത് കലക്കി. ഏത് അയ്യപ്പൻ? തബലിസ്റ്റ് അയ്യപ്പൻ. എന്താ ചേർച്ച? ഈ ഏട്ടന്മാരൊക്കെ? ഇത് ബഷീറേട്ട, അത് രാമൻകുട്ടിയേട്ട, ഇത് ആമിനേട്ടി. കളിയാക്കണ്ട രമണേട്ടെ, ആമിന് പാടുന്ന കുട്ടിയാവൂലേ.
അല്ല ചേച്ചി, സാധാരണ കലാമണ്ഡലം മുന്നിലല്ലേ വെക്കുക? കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം ഹൈദരാലി, കലാമണ്ഡലം ക്ഷേമാവതി, ഇതെന്താ പുറകില്? അവരൊക്കെ കലാമണ്ഡലത്തിന്റെ അകത്തുനിന്ന് വരുന്നവരല്ലേ അമ്മിന, അതുകൊണ്ട് അവര് മുന്നിൽ വെച്ചു. എന്റെ വീടിന്റെ പുറകിലാണ് കലാമണ്ഡലം, അപ്പൊ ഞാൻ പുറകിൽ വെച്ചു. എങ്ങനെയുണ്ട്? അപ്പോ ഒറിജിനൽ കലാമണ്ഡലം അല്ലേ? അതെ ഏട്ട, എന്റെ വിസിറ്റിംഗ് കാർഡിൽ കണ്ണു മിഴിച്ചു നോക്കാഞ്ഞിട്ട അതിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, പ്രേമലത കലാമണ്ഡലം, ബ്രാക്കറ്റിൽ STP എന്ന്. STP എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, കലാമണ്ഡലം സ്റ്റോപ്പ്. അപ്പൊ ശാസ്ത്രീയായിട്ടൊന്നു പഠിക്കാതെ പിന്നെ കുട്ടിക്കാലം മുതൽ പഠിക്കല്ലേ സെൽഫ്. എന്റെ വീടിന്റെ തൊടിയിലെ പേരുമരത്തിമ കേറിയ കലാമണ്ഡലത്തിലെ എല്ലാ ക്ലാസ്സും ശരിക്കും കാണും. 9 ഐറ്റം ചെയ്യുന്നു. അത് ഭാവല്ലെ രമണേട്ടെ. 9 ഐറ്റം എന്ന് പറഞ്ഞാ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഒപ്പന, തിരുവാതിരക്കളി, മാർഗംകളി, കഥകളി, മണിപ്പൂരി, രാജസ്ഥാനി. എന്റെ രാജസ്ഥാനി ഫോക്ക് ഫേമസാ. അയ്യോ, ഇവിടെ ഒപ്പന മതി. ക്ലാസിക്കൽ വേണോ സെമി ക്ലാസിക്കൽ വേണോ? ക്ലാസിക്കൽ സെമി ഒപ്പന. നോർമൽ. എവിടെ റിഹേഴ്സൽ ക്യാമ്പ്? എവിടെയാ? ഇവിടെ അടുത്തുള്ളൊരു ഹാളിൽ അറേഞ്ച് ചെയ്തേക്കണേ. അപ്പൊ എന്റെ അക്കാഡമിഷ്യൻ അതും സെറ്റാണ്. വീഴല്ലേ കാണുന്ന പോലൊന്നല്ല അമിന, ഭയങ്കര ഫേമസ് ആണ് ഞാൻ നാട്ടില്. എന്നെ പോലെ 9 ഐറ്റം ചെയ്യുന്ന ഒരു നാട്ടിൽ വളരെ കുറവല്ലേ? അതാ ഡിമാൻഡ്. എന്നാലും ഞാൻ ഭയങ്കര സിമ്പിൾ അല്ലേ. അയ്യോ, ഇതാരാ അച്ഛന? ഉപ്പ. ഇത് ഒപ്പന പഠിപ്പിക്കുന്ന ടീച്ചർ പ്രേമലതാ കലാമണ്ഡലം. പ്രോഗ്രാം കഴിയുന്നവരെ ടീച്ചർ ഇവിടെ താമസിക്കും. ഏട്ടയുടെ പേരെന്ത് ഏട്ടെ? പേരും അറിയില്ല. അച്ഛൻ മണി നായർ. ഷൊർണൂർ സ്റ്റേഷനിലെ 2 പ്ലാറ്റ്ഫോമിലെ സസ്യഭോജനശാലയുടെ ലൈസൻസ്. ഏട്ട എന്താ പേര് പറയാത്തെ? അതിലെ പറഞ്ഞ ഹസനാരി. ഹസനാരാജി. അയ്യോ, ഞാനെന്താ കേട്ടെന്നറിയോ? അച്ഛനാരാണെന്ന്. അതെ, എനിക്കൊന്നും ഒന്നിന് പോണം. ചെറുതുർത്തി സ്റ്റേഷനിൽ രാവിലെ പോയതാ. എവിടെ എന്റെ അക്കാഡമിഷൻ? സോറി. പ്രോഗ്രാം കഴിഞ്ഞാ പിറ്റേന്ന് ടീച്ചർ പൊക്കോളും. പന്ത്രണ്ടത്താണിയെക്കുറിച്ച് വായിച്ചും പറഞ്ഞും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ജാതിയോ മതമോ നോക്കാതെ ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുന്ന നിഷ്കളങ്കരായ മനുഷ്യർ താമസിക്കുന്ന ഈ ഏറനാടൻ ഗ്രാമം നന്മയുടെ വിളനിലമാണ്. ഇവിടുത്തെ സമാധാനവും സന്തോഷവും കാത്തു സൂക്ഷിക്കാൻ രമണന്റെയും ആമിനയുടെയും ബഷീറിന്റെയും നേതൃത്വത്തിൽ പുതുതലമുറയിലെ ചെറുപ്പക്കാർ നിലാവ് എന്ന പേരിൽ ഒരു സംഗീത കൂട്ടായ്മ ഒരുക്കിയതിൽ എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നിലാവ്, ഒപ്പന, മാപ്പിളപ്പാട്ട് സംഘത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ ഹൃദയപൂർവ്വം അറിയിക്കുന്നു. കളിയാക്കണ്ടോ അമിനെ? ഞാൻ പറഞ്ഞത് രമണേട്ടയുടെ കാര്യ. അപ്പൊ ഞാനോ? ആമിനെ നന്നായിട്ട് പാടി, പക്ഷെ രമണേട്ട എന്താ ശബ്ദം, എന്താ ആ ഒരു ഗ്രേസ്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാട്ടോ. എന്ത് ചേർച്ച? പാട്ട്. ആ കെമിസ്ട്രി ശരിക്കും വർക്കൗട്ടായി. ഇത് വൈറലോ. എന്താ ഉമ്മറേ, നിങ്ങൾ എന്താ ഫോൺ എടുക്കാതെ? നിങ്ങൾ വിളിച്ചിനാ, നമ്മൾ അറിഞ്ഞില്ല. എന്തേ? നിസ്കാരപ്പള്ളിന്റെ മുമ്പില് ബോംബ് പൊട്ടി. ബാമ്പാ? ആ, നിങ്ങൾ എന്തായി പറയണേ? പേപ്പറിൽ അവിടെ ബോംബ് പൊട്ടി, ഇവിടെ ബോംബ് വെച്ചൊന്ന് വായിക്കുന്നല്ലാണ്ട് 12 ഇക്കാരത്തിനിടയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ പടക്കം പൊട്ടിയതാവും. പടക്കം എങ്ങനെ പൊട്ടുക? നേർച്ചപ്പെട്ടിന്റെ തറ പൊളിഞ്ഞിക്കണ്. ഇത് ബോംബ് തന്നെ.
നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു അജനെ. ഇത് പുറത്തുനിന്ന് ആരെങ്കിലും പണിയാവും ഉമ്മറേ. പന്തം നട്ടാനിൽ ആരും ഇത് ചെയ്യൂല. ഇതിന്റെ പേരില് മതങ്ങൾ തമ്മിൽ തമ്മിൽ തല്ല് ഉണ്ടാവരുത്. നമ്മൾ മൂന്നാലാൾ വിചാരിച്ച നടക്കും. ഓടാമോനെ കുടിക്കോ. അതായിരിക്കുന്നു എലി പിടിക്കാണല്ലോ. ഇവറ്റുള്ള പറമ്പിലിക്കനെ തുറന്നു വിട്ട വീണ്ടും പറയൽക്കനെ കയറി വരില്ല എന്റെ മാഷേ. നാളെയും കൂടി വെച്ച് പിടിക്കാല്ലോ. കൊല്ലാൻ മനസ്സ് വരുന്നില്ല. ഒരു ജീവൻ എടുക്കാൻ നമുക്ക് എന്തവകാശം? അല്ല എന്താ എല്ലാരും കൂടി? ഞമ്മളെ ചങ്കരം കണ്ടത്ത് ദിവാകരന്റെ മോൻ അനൂപിനെ, മാട്ടാത്തൊടി രാജന്റെ മോൻ എന്താ അച്ഛക്കന്റെ പേര്? ദിൽഷാനോജ്. എന്തേ ദിൽഷാനോജ്? ആ അപ്പു. ഓനെയും പോലീസ് പിടിച്ചോണ്ട് കട്ടോനെ കണ്ടില്ലെങ്കിൽ കണ്ടോനെ പിടിക്കുക. ജാമ്യം കിട്ടാത്ത വകുപ്പാന്ന് കേക്കുന്ന മാഷ്. ഓരോ മോചിപ്പിക്കണം, പോലീസ് സ്റ്റേഷൻ മറിച്ച് ധർണ, മാഷ് വരണം പ്രസംഗിക്കണം. അതാണ് ഞാൻ വരില്ല മാഷേ. എരുതിയിൽ എണ്ണ പകരാൻ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പഴയ പട്ടാളക്കാരൻ കൂട്ടു നിൽക്കില്ല. മാഷിനപ്പോ സ്വജന സ്നേഹമില്ല. നിങ്ങൾക്കതില്ലാത്തത് ഉണ്ടെങ്കിൽ കുളം കലങ്ങുമ്പോ മീൻ പിടിക്കാറെങ്കിലല്ലോ. നിസ്കാരപ്പള്ളിക്ക് മുന്നിൽ ഏതോ സാമൂഹ്യ ദ്രോഹികളൊരു വിത്തിട്ടു, അത് വളമിട്ട് വെള്ളമൊഴിച്ച് വളർത്തല്ലേ ജനാർദ്ദനം. ഒരു കൂട്ടര് മാത്രം എന്നാര് പറഞ്ഞു? ആ കെ എം റൈഡേഴ്സിലെ സുലൈമാൻ സാഹിബും നമ്മുടെ അസനാർ രാജു ഒക്കെ ഇപ്പൊ ഫോൺ വിളിച്ച് വെച്ചതേ ഉള്ളൂ. നമ്മൾ കുറച്ചുപേർ ഒത്തുപിടിച്ച മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരും ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട വിധവകളും ഉണ്ടാവാതെ ഈ പന്ത്രണ്ടത്താളി സംരക്ഷിക്കാൻ കരണേട്ടാ. വൈകിട്ട് വീട് വിടാൻ തരാൻ കയറി ഇറങ്ങിയൊരു ബോധവൽക്കരണം നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. മേപ്പരയ്ക്ക് തീ പിടിച്ചിരിക്കുമ്പോഴാ മാഷിന്റെ ഒരു ബോധവൽക്കരണം. അതുകൊണ്ട് വല്ല ഗുണം ഉണ്ടാവുന്നു മാഷ് കുറപ്പുണ്ടോ? ഉണ്ട്. തുടർന്നെന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ ഞാനേ എന്റെ ഈ മീശ എടുക്കും. ഈ മീശ എടുക്കുന്നല്ല വലിയ കാര്യം ജനാർദ്ദന. ഈ മീശ എടുക്കുന്നതിനേക്കാൾ എളുപ്പമാ എനിക്ക് എന്റെ ജീവൻ എടുക്ക. അന്റെ അച്ഛൻ പരമേശ്വരൻ മാഷി പുലിയാണ്ടോ? സംഘർഷ മേഖലകളിലല്ലേ വീട് വീടാന്തരം കയറി ഇറങ്ങി സമാധാനത്തിന്റെ സുപ്രപതാക പറപ്പിച്ചത്? എടോ സുപ്രപതാക അല്ല, ശുഭ്ര പതാക. ആ ആ പതാക പറിച്ചത് എങ്കിലുണ്ടല്ലോ മീനുവിന്റെ ഉപ്പയ പുലിസിംഹം. എല്ലാരുടെ മുമ്പിൽ നെഞ്ചുരിച്ചേർന്ന ആരാ? ആരാ? അസനാരാജി. ആഹാ, അപ്പൊ എന്റെ അച്ഛനും മാമിനോടൊപ്പ നല്ല ടേംസിലായ സ്ഥിതിക്ക് എന്റെ മനസ്സിലുള്ള ഓളോട് തുറന്നു പറഞ്ഞോളാ. എന്റെ ബഷീറെ പ്രണയം അങ്ങനെ തുറന്നു പറയാനുള്ളതല്ല, പിന്നെ മൂടി വെക്കാനുള്ളതാ. എടോ അത് അനുഭവിപ്പിക്കണം. അതനുഭവിക്കുമ്പോണ്ടല്ലോ മനസ്സിന്റെ തന്ത്രങ്ങളിൽ എന്തുണ്ടാവും? എന്തുണ്ടാവും? അനുരണനങ്ങൾ ഉണ്ടാവും. അരണകളാ എന്നുവെച്ചാ? എടോ അങ്ങനെ വെച്ചാ ഈ എന്താ വീണക്കമ്പികളിൽ മയിൽപീലി കൊണ്ട് തഴുകുമ്പോൾ ഉണ്ടാകുന്ന സുഖം പിന്നെ പിന്നെ ഒരു നേരം കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ഉണ്ണാനോ ഉറങ്ങാനോ പറ്റാത്ത അവസ്ഥയാകും. ആ അവസ്ഥ ആയാൽ ലോകത്തുള്ള ഒരു ശക്തിക്കും അവരെ പിരിക്കാൻ പറ്റില്ല. ഈ മലയാള സാഹിത്യം പഠിക്കുന്നതിന്റെ ഗുണം കാണാനുണ്ടല്ലോ. ആരാ? അല്ല ഈ നിലാവ്? അതിവിടെ തന്നെയാ. നമ്മൾ കുറച്ച് വടക്കുന്നു വരിക. ഹിമാലയത്തിൽ നിന്ന്? ഏയ് അത്രക്കൊന്നും പോണ്ട, ഇവിടെ മണ്ടത്തോട്. മണ്ടത്തോട് അങ്ങനെ ഒരു അര കിലോമീറ്റർ ആയിട്ട് പോയാൽ മതി. പിന്നെ നമ്മൾ എന്താ ഇത്രയും ദൂരം വന്നെന്ന് വെച്ചാൽ നമ്മളെ മരുമോളെ നിക്കാണ്, അതായത് എന്റെ പെങ്ങളെ മോളെ, അത് ഈ 26-ആ. അത് നിങ്ങളൊക്കെ വേണം. അല്ല അതിന് നമ്മള് തമ്മില് നമ്മളെ തമ്മിൽ യാതൊരു ബന്ധുവില്ല, പക്ഷെ നിങ്ങൾ വേണം, നിങ്ങളെ ഈ ഒപ്പനയും കളി ഒക്കെ വേണം. നിങ്ങൾ ഉദ്ഘാടനത്തിന്റെ പാട്ടും കളിയൊക്കെ സിറ്റി ടി വിയിൽ കണ്ടപ്പോ മുതൽ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരേ പുടിവാസി. ഒപ്പനക്ക് നിങ്ങളെ തന്നെ ബുക്ക് ചെയ്യണം. പഴയകാലത്ത് ബന്ധത്തിലും സ്വന്തത്തിലും ഒക്കെ പെട്ടപ്പോ കൂട്ടുകാരാണല്ലോ പാട്ടുകളൊക്കെ. ഇപ്പൊ ഒക്കെ അതിനും പരിഷ്കാരായില്ലേ? നേരം കിട്ടിയ മൊബൈലിൽ കുത്തി ഏതെങ്കിലും മൂലൊക്കെ പോയിരിക്കും. ആട്ടെ, എങ്ങനെയാണ് നമ്മളെ റേറ്റ്? അല്ല അത് ഒരു മിനിറ്റ്. ഓ നമുക്കൊരു 10,000 പറയാം. 10,000 പറഞ്ഞ ആയിക്ക വേണ്ടെന്ന് പറഞ്ഞു പോയാലോ? ഇത് എത്ര പറഞ്ഞാലും ആയിക്ക കുറയ്ക്കും, പിന്നെന്താ? ഇതെന്തപ്പോ ഇത്ര ആലോചിക്കാൻ? അല്ല ഇത്ര ദൂരമുള്ള സ്ഥിതിക്ക്
എന്ത് ദൂരം? ഇവിടുന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ ആ റേറ്റ് പറഞ്ഞു. ഇതിന്റെ പകുതിക്കാണെങ്കിലും നമുക്ക് ഒക്കും. മുതലാവൂലേക്ക കളിക്കണ കുട്ടികള്, ഓർക്കസ്ട്ര, മെയിൻ ആയിട്ട് പാടുന്ന കുട്ടി, സൗണ്ട് എഞ്ചിനീയർ ഒക്കെ ചെലവല്ലേക്ക. നിക്കാഹിന് ഈ ഒപ്പനയും കളി മാത്രം പോരല്ലോ. ബിരിയാണി, നെയ്ച്ചോറ്, പന്തല്, സ്വർണം, ഇതിൽ എവിടെ കുറക്കും? നിങ്ങൾ പറയും. ഇക്ക ഒന്നിലും കുറക്കണ്ട, നമ്മുടെ ഒപ്പനയും കളി വേണ്ടെന്ന് ചോദിച്ചു. അല്ല ബഷീറേ, ബഷീറേ ദേ അനുരണനം ഉണ്ടാക്കാൻ കിട്ടിയ അവസരമാണ്. അനുരണനങ്ങൾ ഉണ്ടാവും, ഇക്ക വരും. ഈ നോക്കിക്കോ. അതെ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട. ഒരു 30 ഉറപ്പിക്കുകയാണെങ്കിൽ അഡ്വാൻസ് ഇപ്പൊ തരാം. എത്ര? 30,000. ഇനി നിങ്ങൾ ഇത് തെറ്റിക്കരുത്, സമ്മതിക്കും കുട്ടികളെ. ഇക്ക ഇത്രയും ദൂരെ മോഹിച്ചു വന്നല്ലേ രമണ, ചെറിയൊരു റിഡക്ഷൻ കൊടുക്കാം. ഈ പറഞ്ഞാ കൊടുക്കാം. പക്ഷെ ഇക്ക ഈ തുക പുറത്താരോട് പറയുന്നു? നമ്മൾ ആരോട് പറയാൻ? ഇതാ അഡ്വാൻസ് 5,000. അഡ്വാൻസ് അല്ലല്ലോ, വിശ്വാസം. അതല്ലേ എല്ലാം? അതല്ലേ. റബ്ബേ നീ ഇണക്കുന്നു കൽബും കൽബും, റബ്ബേ നീ പടയ്ക്കുന്നു മണ്ണിൽ വാഴ്വും. പാടുന്ന പാട്ടും നീയേ, കൈത്താളം ചോടും നീയേ. കിളിയായി ചുറ്റി പറന്നതല്ലേ ഇവിടെ ഇതുവരെയും കുട്ടിക്കുറുമ്പിയളേ.
പന്ത്രണ്ടാണിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിച്ചു. രാജേഷ് പന്ത്രണ്ടാണിൽ രണ്ട് മതവിഭാഗത്തിൽപ്പെട്ട രണ്ട് പേർക്കാണ് വെട്ടിയിട്ടുള്ളത്. ഷഫീഖ് എന്ന യുവാവും അശോകൻ എന്നയാളുമാണ് രണ്ട് ആശുപത്രികളായിട്ടുള്ളത്. ഷഫീഖ് അടക്കാൻ പറിക്കുന്ന തൊഴിലാളിയാണ്. പണിക്കിടെ ചായ കുടിക്കാൻ കടയിലേക്ക് പോകുമ്പോൾ ഒരു സംഘം ആളുകൾ വടിവാളും ഇരുമ്പുവയ്പുകളുമായി വന്ന് ഷഫീഖിനെ ആക്രമിക്കുകയായിരുന്നു. ഇടവഴിയിൽ ചോര വാർന്നു കിടന്ന ഷഫീഖിനെ അരമണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാനായതെന്നാണ് പ്രദേശവാസികൾ അറിയിച്ചത്. തലയ്ക്കും നെഞ്ചിനും വേണ്ടേറ്റ ഷഫീഖ് ഇപ്പോൾ കെ എം ഹോസ്പിറ്റൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണുള്ളത്. സുർജിത്ത്, പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രകോപനമുണ്ടായിരുന്നോ ഇത്തരത്തിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെടാൻ? രാജേഷ്, അടുത്ത കാലം വരെ മതസൗഹാർദ്ദത്തിന് ഇന്ത്യക്ക് തന്നെ വളരെ മാതൃകയായിരുന്ന ഒരു പ്രദേശമായിരുന്നു പന്ത്രണ്ടാത്താണി എന്ന ഏറനാടൻ ഗ്രാമം. മാസങ്ങൾക്ക് മുമ്പ് നിസ്കാര പള്ളിക്ക് മുന്നിൽ ഒരു പടക്കം പൊട്ടിയതിൽ നിന്നാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ഓ, അപ്പൊ മാഷ് തോൽവി സമ്മതിച്ചു, മീശെടുത്തു. മാഷിന്റെ ബോധവൽക്കരണം കാരണം രണ്ട് കുഞ്ഞു കുട്ടികൾക്ക് അച്ഛനില്ലാതാവാൻ പോണത് അശോണ്ടെന്നല്ല, ക്രിട്ടിക്കലാ. നേതൃത്വം കൊടുക്കുന്നവരും ആഹ്വാനം ചെയ്യുന്നവരല്ലല്ലോ പാവപ്പെട്ട നിരപരാധികളല്ലേ ഇരകളാവുന്നത്. മാഷേ, ഒരു തർക്കത്തിനല്ല ഞങ്ങൾ വന്നത്, ഒരു കാര്യം അറിയിക്കാനാ. മാഷിന്റെ മോൻ കണ്ടവന്റെ തിണ്ണെന്നിറങ്ങി പാട്ടും മാർഗങ്ങളെ കയറ്റി നടക്കുന്നുണ്ടല്ലോ, അത് അവസാനിപ്പിക്കണമെന്ന് പറയാനാ. ഇല്ലെങ്കി ഓന്റെ കാല് ഞങ്ങള് വിട്ടു. എല്ലാം പോയി. നല്ല മുടിയാ അല്ലേ രസിയ? അമ്മിനോന് നല്ല ചേർച്ചയാ. ഓൻ എന്താ പണി അസനാരെ? എന്താ പണി? ഉമ്മ, ഗൾഫിൽ ഇന്ന മീൻ ഇന്ന വില നിശ്ചയിക്കുന്ന ഓനല്ലേ? പല പല രാജ്യത്തിൽ നിന്ന് ഗൾഫിൽ മീൻ വരുന്നത് മസൂദിന്റെ അടുത്തേക്കാ. ഈ എന്താ ഒന്നും മുണ്ടാത്ത അമ്മന? മീശയില്ലാത്ത ആണുങ്ങളെ എന്തിനു കൊള്ളാം? മീശയില്ലെങ്കിലും തോനെ കായുണ്ടല്ലോ. മീശയ്ക്ക് മീശ എന്നെ വേണം. ഈ പെണ്ണിനെന്താ പിടിച്ചില്ലേ? ഓക്ക് പിടിച്ചത് കൊണ്ടല്ലേ ഓള് കുറ്റം പറയണത്. പിന്നെ വിഷമം ഉണ്ടാവും, ഉമ്മമാനെ വിട്ട് പോകേണ്ടി വരുമല്ലോ. ഒരു പ്രായം കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് അന്യ വീട്ടിലേക്ക് പോയല്ലേ പറ്റുള്ളു. അസനാരെ, ഈ ചിപ്പ തന്നെ യൂസിനെ വിളിച്ച് സമ്മതാണെന്ന് പറഞ്ഞാളാ. പശുത്തണ്ട കൊണ്ട് സ്ലേറ്റ് മായ്ക്കും പോലെ മനസ്സിന്ന് ആ മോഹം മായച്ച കളയാല്ലേ. എന്തിന്? പന്ത്രണ്ടത്താണിയിലും രണ്ടു മതങ്ങളും കീരിയും പാമ്പോലെ ആയില്ലേ? നിലാവ് കത്തി ചാമ്പലായില്ലേ? അവൾക്കാണെങ്കിൽ ഗൾഫിൽ നിന്നൊരു പുയ്യാപ്പിള ഓക്കെ ആവുകയും ചെയ്തു. ഞാൻ ഈ കണ്ടീഷനിൽ എൻ്റെ മോഹം പോയി പറഞ്ഞാൽ ഈ നാട്ടിൽ എന്തായാലും ചോരപ്പെട്ടു. രമണ, മരണ ആണുങ്ങൾക്ക് ഒന്നേ ഉള്ളൂ, ഈ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും ഓളെ മോചരണീ സ്വന്തമാക്കണം. എനിക്കത്ര പറയാനുള്ളൂ. എടോ, ഞങ്ങളൊക്കെ ഇല്ല എൻ്റെ കൂടെ, പിന്നെന്താ? ആദ്യം എൻ്റെ മനസ്സിലുള്ള ഓളോട് തുറന്നു പറ. നല്ല ഇതേ ഒരു കാര്യം പറയാം, പരീക്ഷ കഴിഞ്ഞ് പോയാൽ പിന്നെ പറയണമെന്ന് വെച്ചാലൊരു അവസരം കിട്ടില്ല കേട്ടോ. എടോ, സാധാരണ ഇത്ര സന്ദർഭങ്ങളിൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്തൊക്കെയാണ് പറയാം?
ഒരു പെണ്ണിന് വേണ്ടി കളയാനുള്ളതല്ല എന്റെ ജീവിതം. ഓള് പോയാ പോട്ടെ, ഓള് പോയാ എനിക്ക് അതിനേക്കാൾ ചെറിയുള്ള വേറെ പെണ്ണിനെ കിട്ടും എന്നൊക്കെയല്ലേ. എടാ, അത് ആത്മാർത്ഥത അഭിനയിക്കുന്ന സുഹൃത്തുക്കൾ അവരൊന്നും മുമ്പോട്ടുള്ള ജീവിതം കാണില്ല. ഈ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു 10-30 കൊല്ലം കഴിഞ്ഞ് ഈ ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോ തളർവാദം പിടിച്ചു കിടക്കണ കെട്ടുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്ന ഓളെന്നെ കണ്ടു നിൽക്കുക. ഓളെന്റെ അടുത്തേക്ക് ഓടി വരൂലേ? വരൂ, വരും. പഴയ കാര്യങ്ങൾ അയവർക്കില്ലേ? വർക്കും വർക്കും. അങ്ങനെ അയവറക്കി അയവറക്കി മനസ്സുകൊണ്ട് ചെറുപ്പമാണ് ഒരു മുഹൂർത്തത്തിൽ തൊണ്ട ഇടറി ഓള് പറയാ, എന്റെ രമണേട്ട് ഒരു നോക്കുകൊണ്ടെങ്കിൽ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം മുരടിച്ചു പോവില്ലായിരുന്നു. അന്ന് എനിക്ക് സഹിക്കാൻ പറ്റോ? പറ്റോ? എനിക്ക് പറ്റില്ല. രമണ, ഞാൻ എവിടേക്ക് നോക്കി? ഒരു മിനിറ്റ് ഒന്ന് വരൂ. ഇതേപോലത്തെ അവസരം ഇനി കിട്ടൂലട്ടോ. ഓൾ ദി ബെസ്റ്റ്. നിക്കാഹ് തീരുമാനിച്ചു, അതിനു മുമ്പ് ഒരു പോംവഴി കണ്ടെത്തണം. നമ്മളിഷ്ടത്തിലാണെന്ന് നാട്ടിൽ അറിഞ്ഞ അതിന്റെ പേരിൽ രണ്ട് മതങ്ങൾ തമ്മിൽ വെട്ടും കൊലയും നടന്നു എന്ന് വരും, ചോരപ്പുഴ ഒഴുകും എന്ന് വിചാരിച്ച രമണൻ പേടിച്ച് പിന്മാറിയാ അടിച്ച് കൊണ്ണയും പൊട്ടിക്കും. ചുമ്മാ എന്നെ ഇഷ്ടപ്പെടുന്ന ആളോടൊപ്പം ജീവിക്കാന് എനിക്കിഷ്ടം പാട്ടുകാരാ. ബാക്കിയൊക്കെ നമ്മുടെ രജിസ്റ്റർ മാര് ചെയ്തിട്ട്. പേടിക്കാനൊന്നുമില്ല, അതെന്തോ സർപ്രൈസിങ് ആയിട്ടുള്ള ന്യൂസ് കേട്ടപ്പോഴുള്ള ഷോക്കാണ്. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. അല്ല സാറേ, എന്ത് ന്യൂസാണ്? അത് അയാൾ നോർമൽ ആകുമ്പം ഇയാൾ ചോദിച്ചു നോക്ക്. അതെന്താ? ബോംബുണ്ടാക്കണ കാര്യമൊന്നുമില്ല ഇത്ര ആലോചിക്കാൻ. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യും? പ്രൈസർ മഹാരാജ്, അതായത് ഇപ്പോ അറിയണ്ട, അതായത് രാമൻകുട്ടിയും പറയാം. രജിസ്റ്റർ മഹാരാജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? രാമൻകുട്ടി ഉദ്ദേശിച്ചല്ല ഞാൻ ചോദിച്ചത്. ആമിനേനെ ഓന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയാ ഓളുടെ കൂട്ടക്കാർ എന്തായാലും ഓന്റെ വീടിന് തീയിടും. ഇനി വാടക വീട് എടുക്കാന്ന് വെച്ചാലോ ഏത് വിഭാഗത്തെപ്പെട്ടവരെ വീട് എത്തിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഒളിച്ചോട്ടെ രക്ഷയുള്ളു. ഒളിച്ചോട്ട് ഓൾഡ് ഫാഷൻ അല്ലേ? ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ. ഗോൾഡിന് വില കുറയാണോ? ഓണത്തിന്റെ ഇടയിലാണ് ഇയാളുടെ ഒരു. എവിടേക്ക്, എപ്പോ, എങ്ങനെ ഒളിച്ചോടും? അല്ല, ഒളിച്ചോടാൻ ബെസ്റ്റ് ചെന്നൈ. ബസ്സിനാണെങ്കിൽ ട്രെയിൻ ആണെങ്കിൽ ഒറ്റ രാത്രിന്റെ പ്രശ്നമുള്ളൂ. ചെന്നൈ ചെന്നാ 10 rupees 10 crore rupees സുഖമായി ജീവിക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഭാഷ പ്രശ്നമല്ലേ? ആർക്ക്? രമണന തമിഴ് പടത്തിന്റെ ഉസ്താദല്ലോ. അപ്പൊ ചെന്നൈ ഫിക്സ്. പ്രശ്നം തീർന്നില്ല. കോളേജ് കൂട്ടി നിലാവെത്തി. ഒളിച്ചോട്ടത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത ആര് എങ്ങനെ അവനെ ഇറക്കിക്കൊണ്ടുവരും? അതിനൊരു ഒറ്റ ആളുള്ളൂ. കിട്ടുന്നില്ലല്ലോ രണ്ടുപേര്. പ്രേമലയുടെ ഫുൾ റിംഗ് പോയി കട്ടായി. ആമിന സ്വിച്ച് ഓഫ്. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റൂലട്ടോ, ഫുൾ കാശ് പോവും. ഏട്ടാ ഇപ്പൊ വരും കേട്ടോ. ഇപ്പൊ വരും പറഞ്ഞാല് അര മിനിറ്റേ വണ്ടി ഇരുത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ രമണനും ഫോൺ കൊണ്ടുവണ്ട. കറക്റ്റ്. ഞാൻ എങ്ങനെയെങ്കിലും എന്റെ മേശ കൊണ്ട് വെച്ചോ. ഒരു പെൺകുട്ടി എന്നെ വിശ്വസിച്ച് കൂടെ വരിക,
അന്യനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. അപ്പൊ ബോധം കിടാതെ അഭിമുഖീകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണം. നമ്മുടെ ലാലേട്ടനെ പോലെ. വാ, അര മിനിറ്റ് വണ്ടി നിർത്തു. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു! ഒരു നല്ല ഭർത്താവ്, രണ്ട് ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുട്ക, പുകയില, ജർദ, പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. நீங்க எங்க போறீங்க சார்? ஹோட்டல் ஏதா வேணுமா? எல்லாம் ஹோட்டலா இருக்கு சார். மீட்டர் மேல 10 ரூபாய் போட்டு குடு சார் போதும். நான் காமிக்கிறேன் சார். கேரளாவுல இருந்து சென்னைக்கு வந்திருக்கீங்க. இங்க எவ்வளவு இடம் இருக்கு தெரியுமா? சார், ரூம் வாடகை 1000 ரூபாய் இருந்து ஸ்டார்ட் சார். 2000 ரூபாய், 3000 ரூபாய், 4000 ரூபாய் இருந்து என்ன சார், உங்களை கூட்டி போனா என்ன சார், எங்களுக்கு 1000 ரூபாய்க்கு 50 ரூபாய் கொடுப்பாங்க சார். சார், கேரளாவுல மீன் சூப்பர் சார். அதே மாதிரியே பீஃப் பிச்சிருவாங்க சார். ഇവിടെ ഒരു അത്യാഹിതം ഉണ്ടാവുമ്പോ ഓടി വരണ്ടേക്ക. ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി, മജീക്ക് റഷീദിക്ക് അടുത്ത ഫ്ലൈറ്റ് കയറും. ഓൾ ഇറങ്ങിപ്പോണത് നിങ്ങളാരും കണ്ടില്ലേ? ഓൾ ഒപ്പന ടീച്ചറെ ബസ് കയറ്റി വിടാൻ പോണെന്നല്ലേ എല്ലാരും വിചാരിച്ചേ? എവിടെയാണെങ്കിലും പിടിച്ചു കെട്ടിക്കൊണ്ടുവരണം അവളെ. അതിന് ഓൾ ഒരുത്തനോട് പൂർത്തി തുടങ്ങിയില്ലേ യൂസു? അതിന് ഞാനും ഇക്കാക്കന്മാരും സൗദിയിൽ നിന്ന് അയക്കുന്നത് പുളിങ്കുരുന്നല്ലോ. കായുകൊണ്ട് കൈകെ പോവാത്ത ഒരു കറി ഭൂമിയിലില്ല.
രണ്ടീ പഠിക്കുമ്പോ മാപ്പിള പാട്ടിന്റെ സമ്മാനം കിട്ടിയ കുട്ടിയെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടായതപ്പോഴാ? അതിക്കറിയില്ല, പാട്ട് ആദ്യം ഇഷ്ടായത്. എന്നിട്ടാണോ സ്ഥിരം എന്റെ പാട്ട് കൂവി തോപ്പിച്ചേ? അങ്ങനെ ഇപ്പൊ എല്ലാരും ഇയാളുടെ പാട്ട് കേട്ട് സുഖിക്കണ്ട. കൂവിയത് കൊണ്ട് വേറെ ഉണ്ട് ഗുണം. ഇഷ്ടാണെന്ന് ആർക്കെങ്കിലും പിടികിട്ടിയോ? എനിക്കും പിടികിട്ടിയില്ല. ആ പിടി കിട്ടിയിരുന്നെങ്കിൽ പ്രേമം ക്രീമം എന്നൊക്കെ പറഞ്ഞ ഇയാളെന്റെ പുറകെന്ന് മാറുമായിരുന്നു. അതോടെ ക്യാമ്പസിലെ ഗോസിപ്പാവും, ആരെങ്കിലും പറഞ്ഞ് നാട്ടിലും വീട്ടിലും അറിയും. അപ്പൊ പിന്നെ എല്ലാം പെട്ടെന്ന് തീർന്നു കിട്ടിയെന്ന്. ഇപ്പൊ എനിക്ക് അശ്വത് കിട്ടിയല്ലോ. വേണ്ട 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 വേണ്ട. 850 ടാക്സും ആണ് ഈ മുറിന്റെ റെന്റ്. 4 ദിവസം കഴിഞ്ഞാ കൊണ്ടുവന്ന കാശ് അങ്ങ് തീരും. ആദ്യം വേണ്ട ഒരു ജോലി, പിന്നെ കൊച്ചൊരു വാടക വീട്. ഈ രാത്രിയിൽ എന്തായാലും വാടക വീട് കിട്ടൂല, പിന്നെ 850 ടാക്സും വെറുതെ കളയണോ? ഒരു കത്തുണ്ട്. കത്തോ? ഞെട്ടണ്ട,
പോസ്റ്റ് ഓഫീസിലൊരു കത്ത് വന്നപ്പോ ഞാനും ആദ്യം ഒന്ന് ഞെട്ടി. പ്രിയ ബഷീറിന് രമണൻ. ആ ഇയാണ്. തപാൽ വകുപ്പ് പ്രവർത്തനക്ഷമമാണോ എന്നോ ഈ കത്ത് നിനക്ക് കിട്ടുമോ എന്നോ എനിക്കറിയില്ല. കിട്ടുകയാണെങ്കിൽ ആദ്യമേ പറയട്ടെ, എന്നെക്കുറിച്ച് നാട്ടിലോ വീട്ടിലോ ആരോടോ ഒന്നും പറയരുത്. ഒരു മൊബൈൽ കണക്ഷൻ എടുക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. ആധാർ നിർബന്ധമാണല്ലോ. ഇപ്പോൾ ഒരു കൊച്ചു വാടക വീട്ടിലാണ് താമസം. തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള നല്ല പരിചയമുള്ള സ്ഥലം. വേപ്പ് മരച്ചുവട്ടില് മാരിയമ്മ പ്രതിമയും ചെറുനാരങ്ങ കുത്തിക്കയറ്റി കുങ്കുമം പൂശിയ ശൂലവും ഡി എം കെകളുടെ കൊടികളും വെള്ളമടിക്കാനുള്ള കൈപ്പമ്പു മുറ്റത്തെ അരിപ്പൊടിക്കോലങ്ങളും ഒക്കെയുള്ള കുടിശ്ശികളുടെ ഒരു നീണ്ട നിര. സൗകര്യങ്ങൾക്കാൾ പ്രധാനം സന്തോഷവും സമാധാനമാണല്ലോ. അതാവളുണ്ട്. അയൽവക്കങ്ങളൊക്കെ നല്ല ആൾക്കാരാ. തൊട്ട് വീട്ടിലെ പാട്ടിയും മകൻ ശേഖറും ഭാര്യ മല്ലിയും അവരുടെ മകൾ എൽ കെ ജിക്കാരി ശ്വേതയുമാണ് ഇപ്പോൾ ഞങ്ങളുടെ ബന്ധു. എണ്ണ തേച്ച് മസാജ് പണ്ണേ ഇപ്പൊ പറവല്ല. ഈവനിങ് 6 മണിക്ക് സീരിയൽ പാക്കറ്റ് മുന്നാടി ഉക്കാന്താ എലുമ്പുറത്തേക്ക് 11 മണി ആകുത്. കാലുക്ക് എക്സസൈസ് വേണ്ട മറവണാ. അവിടുന്ന് പോകുന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഊണ് കഴിച്ചിട്ടില്ല. രണ്ടുപേർക്കും പാചകം അറിയില്ലല്ലോ. മീനു ഇപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഒരുവിധം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 3 നേരവും സോൾട്ട് മാംഗോ ട്രീ ആണ്. ഇതോടെ കഴിക്കേ. ഈ സോൾട്ട് മാംഗോ ട്രീ കണ്ടുപിടിച്ചാൽ വെടി വെച്ചോളണം. കണ്ടു പിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ പട്ടിണി കിടന്ന ചത്തന്. ഉച്ചയാകുമ്പോഴേക്കും വിശക്കും. ഇതോടെ കഴിക്കേ. ഒരു ജോലിക്ക് വേണ്ടി ഒരുപാടറിഞ്ഞു. ഒടുവിലൊരു കമ്പനിയിൽ ചെറിയൊരു ജോലി കിട്ടിയത്. രമണ എം ഡി കൂപിടുറാറ്. നമ്മുടെ സ്ഥാപനം ഒന്നും പച്ച പിടിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഉത്സവം പൂരമെന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനത്തെ വരാനാ. കമേൻ ഇവിടെ ഓഫീസിലെ കുറച്ച് തിരക്കില്ല. ഞാൻ രാത്രി വീട്ടിലെത്തിയിട്ട് മാമനെ തിരികെ വിളിക്കാം. ശരി. താനൊരു പെണ്ണിനെ കൊണ്ട് വിളിച്ചോടി വന്നാണോ? എങ്ങനെ അറിഞ്ഞു എന്നാവും? ഇവിടെ ജോലിക്ക് വരുന്നവരുടെ എല്ലാ രഹസ്യങ്ങളും ഞാൻ മണത്തറിയും. ഈ പെൺകുട്ടി സുന്ദരിയാണോ? അതുപോട്ടെ. ഒരു പെൺകുട്ടിയെയും കൊണ്ട് ഇതുപോലത്തെ ഒരു നഗരത്തിൽ വാടക വീടൊക്കെ എടുത്ത് താമസിക്കാനുള്ള ശമ്പളം തനിക്ക് ഈ കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ല സാർ. ആ തന്നെ ഇതുവരെ പഠിച്ചു? എം എ മലയാളം. ഒരു കാര്യമില്ല, ഇംഗ്ലീഷ് അത്യാവശ്യം എഴുതാനും വായിക്കാനൊക്കെ അറിയോ? ഒരുവിധമൊക്കെ അറിയാം സാർ. ഓഫീസിൽ എന്തെങ്കിലും ഒഴിവ് വരട്ടെ, ഞാൻ പരിഗണിക്കാം. താങ്ക് യു സാർ. പ്രശ്നങ്ങൾ വരുമ്പോൾ ബോധം കെടരുതെന്ന് നീ പറഞ്ഞിരുന്നല്ലോ. അത് ഞാനും കേട്ടില്ലല്ലോ. അത് ഞാൻ രസയുടെ ഉദ്ദേശമല്ലേ. അയ്യോ. ആ ഇവിടെ വന്നതിന് ശേഷം ബോധം കിട്ടിട്ടില്ലെന്ന് മാത്രമല്ല പ്രശ്നങ്ങൾ ശക്തമായി അഭിമുഖീകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ஆமா, அவ பெரிய ரவுடி. அவன் வந்தானா இங்க இருக்கிற ஒவ்வொரு குடித்தரக்காரங்களும் 200 ரூபாய் கொடுக்கணும். ஐயோ. ஆட்டோ சிவா. குடு. இந்தா. ஏய் இந்தா. இந்தா. என்ன? சேகர் வைஃப் பிரெக்னன்ட். ஹாஸ்பிட்டல் செலவு ஜாஸ்தி. அடுத்த வாட்டி சேர்த்து கொடுத்துறேனே. என்ன புதுசா? 200 ரூபாய் ரூபாயோ? இவ்வளவு தானம் செய்ய காசும் மாமூல் கொடுத்தாம எப்படி இங்க தங்க முடியும் சொல்லி? என்ன சொல்றீ?
ഒരു പെൺകുട്ടി അന്വേഷിച്ചിട്ട് കൂടെ വരിക. അന്യനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. അപ്പൊ ബോധം കിടാതെ അഭിമുഖീകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണം. നമ്മുടെ ലാലേട്ടരെ പോലെ. കൈയെടുക്കണം. എടുക്കലാ എടുക്കലാ. അതുക്ക് முன்னாடி 200 ரூபாய் எடு. இல்லங்கி இல்லனா இவள நான் எடுத்துப்பேன். பாடி. யாயே! ஏய்! ஏய்! நானடா யாருன்னு தெரியாம என் மேல காலை வச்சிட்டல்ல? இவங்க கிட்ட கேட்டு பாறா. இந்த ஆட்டோ சிவா யாருன்னு? ഇങ്ങനെയാണ് മലയാളീസ് ഓരോ സ്ഥലത്ത് പോയി ദാതമാരാവുന്നത്. ഈ ബോംബെയിലെ ധാരാവി ധാരാവി കേട്ടിട്ടുണ്ടോ? ഓ, ഈ ധാരാവി ധാരാവി കേട്ട് മടുത്തുക്കണ്. ആരെങ്കിലും ഒരു ഹീറോ കളിച്ച അപ്പ തുടങ്ങും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട്. ധാരാവി ധാരാവി എന്നുള്ള ഓർക്കത്തൊരു ഇത് ഇത് കത്ത് വായിക്കടു. നമ്മുടെ രമണന്റെ സന്തോഷം കാണുമ്പോഴേ ഹനുമന്ത് റാവുവിന്റെ ജ്ഞാപകം വരുന്നുണ്ട്. ഹനുമന്ത് റാവു ഇവന്റെ മാതിരി ഒരു പെണ്ണിനെ കൊണ്ടേ സുന്ദരി സുന്ദരി തന്നെ ഇവന്റെ പെണ്ണെന്ന് പറഞ്ഞല്ലോ, നിന്റെ പെണ്ണെന്ന് പറഞ്ഞല്ലോ. ഇവന്റെ മാതിരി സുന്ദരിയായ ഒരു പെണ്ണിനെ ആന്ധ്രന്ന് അടിച്ചോണ്ടെന്നാണ് ഹനുമന്തറാവു. ഹനുമന്തറാവു പൊണ്ടായിട്ട് ജാനകി എന്ന അഴക് തരുമാ. പഴയ നടിക്ക് ശ്രീദേവി ഇരിക്കില്ല, രണ്ടു പേർക്കും സെയിം മുഞ്ചി. ഇതുപോലെ ഓഫീസിലേക്ക് പ്രമോഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഹനുമന്തറാവുന് സാർ വളയ്ക്കാൻ ശ്രമിച്ചത്. വളക്കി എടാ, ഈ ഭാര്യമാരെ വളയ്ക്കാനുള്ള എളുപ്പ വഴിയിലടാ ഭർത്താക്കന്മാരെ വളയ്ക്കല്. சோறு குடுக்கறவன் கடவுள். இருந்தாலும் சொல்றேன், பொண்ணு விஷயத்துல நந்தன் சார் கிளாடி. நந்தன் சார் நோட்டட்டாலே பருந்து கோழி குஞ்சன நோட்டட்ட மாதிரியான கொத்தி இருக்கு மோனே. என்னட்டி ஹனுமந்தராவின் பொண்டாட்டி அதக்க வேண்ட சமயத்து வேண்ட ரீதியில ஞங்க பண்ணி மனசிலக்கி. அன்னைக்கு ராத்திரிக்கு ராத்திரி ராவு பாரியும் கொண்டு தமிழ்நாடு விட்டு. ஒரு மலையாளிக்கு மட்டொரு மலையாளி நன்னாவும் கண்டுவிடாது கேட்டுட்டு இப்ப கண்டு. എന്നാലും ഇത്രക്ക് അസൂയ പാടില്ല. അറിയാത്ത പിള്ള ചോറിയും പറഞ്ഞോളും അല്ലേ? പാട നമുക്ക് പോവാ. താനൊരു പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടി വന്നാണോ? ഓഫീസിൽ എന്തെങ്കിലും ഓടി പോരട്ടെ, ഞാൻ പരിഗണിക്കാം. എന്താ ഒരു ആലോചന? പാപി ചെന്നിടും പാതാളം എന്ന് പറഞ്ഞ പോലെ ഓരോരോ പ്രശ്നങ്ങളെ. ഫാക്ടറിയിലോ ഇത്ര കഠിനായ ജോലി ചെയ്തൊന്നും രമണന്റെ ശീലല്ലോ, അതുകൊണ്ട് തോന്നതാ. എന്താ ചെയ്യാ രമണ, ജീവിക്കാൻ വേണ്ടിയല്ലേ. എത്ര കഠിനമായ ജോലി ഞാൻ തീരുമാനമെടുത്തന്നെ നാടുവിട്ടെ. പക്ഷേ അയാള് ശരിയല്ല. ആര്? ആ എം ഡി നന്ദൻ നമ്പ്യാർ. എന്താ ഈ പറയുന്നത്? നോ വേക്കൻസി കേട്ട് കേട്ട് ഒരുപാട് അലഞ്ഞതല്ലേ. ഒടുവില് ജോലി എന്ന ആളാ നന്ദൻ നമ്പ്യാര്, അതും മലയാളി എന്നുള്ള ഒരൊറ്റ പരിഗണനയല്ലേ. അത് മറക്കരുത്. അതൊന്നും മറന്നിട്ടില്ല. പക്ഷേ ഒരു പക്ഷേ വേണ്ട, ആളുകള് പല സ്വഭാവക്കാരായിരിക്കും. പിടിച്ചെക്കാൻ ഒരു ജോലിയാണ് നമുക്കിപ്പോൾ വേണ്ടത്.
മീനു ഇത്ര സുന്ദരിയാവണ്ടായിരുന്നു. അതല്ല, നല്ല ഗൈനക്കോളജിസ്റ്റ് പൊണ്ടട്ടിക്ക് വിശേഷം അച്ഛാ. അമ്മാ അതല്ല സർ, പകത്തോട്ട് മീനാവുക്ക് വിശേഷം അച്ഛേ. സ്വീറ്റ് വാങ്ങി അമ്മാക്ക് സക്കരപ്പൊങ്ങൾ ചെഞ്ചു പറഞ്ഞോട്ടെ. ഗൈനക്കോളജിസ്റ്റ് എന്നാ അച്ഛ തമ്പി, ഇത്രയും നാളാച്ചു ഒന്നും ആവില്ലേ. മണ്ടത്തരോ, ഇത്രയും മാസമായി ഇതുവരെ മീനുവിനൊരു ഓക്കാനോ ശർദ്ദലോ എന്തെങ്കിലും വന്നോ? അതങ്ങനെ പെട്ടെന്നൊന്നും വരില്ല. അതെന്താ? ഞാൻ സേഫ്റ്റി പിരീഡ് നോക്കുന്നുണ്ട്. എന്ന് വെച്ചാ? കുന്തോ കുന്തോ രമണ, ഒരു കൊച്ചു രമണന് വരാൻ പറ്റിയ അവസ്ഥയാണോ നമ്മുടേത്? നല്ല വീടായില്ല, ജോലിയായില്ല, അവൻ കുറച്ചുകൂടെ നല്ല പരിതസ്ഥിതിയിലേക്ക് വന്നാ മതി. മതിയില്ലേ? മതി. പക്ഷേ സേഫ്റ്റി പിരീഡ് അതൊക്കെ ഉണ്ട്. ഇപ്പൊ പോയി കുളിച്ചിട്ട് കുളിച്ചിട്ട് വരാനല്ലേ പറഞ്ഞത്? എന്നാ പാട്ടി? കടവുൾ കൊടുക്കുന്ന വരന്താ കുഴന്തെങ്ക, ഡാക്ടറല്ല കുഴന്തെങ്ങളെ കൊടുക്ക മുടിയാது. മല്ലികാട്ട് മാരിയമ്മ இந்த ஊர் மக்களை காப்பாத்துற நம்ம தாய். அடுத்த மாசம் அம்மாவுக்கு திருவிழா. இங்க குடி இருக்கிற மக்கள் எல்லாரும் அம்மன் கொடை எடுத்து கோயிலுக்கு போவாங்க. நீயும் உன் புருஷனை கூட்டிட்டு போ. அம்மாவை கும்பிடு. தங்கமான குழந்தைய அம்மா கொடுப்பா. கம் இன். തന്റെ ഭാര്യ ഇതുവരെ പഠിച്ചു എന്നാ പറഞ്ഞ? പറഞ്ഞില്ല സാർ. ഇപ്പൊ പറയൂ. ബി എ എക്കണോമിക്സ് കൗൺസിലേ ഒരു ഒഴിവ് വരുന്നുണ്ട്. അപ്പൊ നമുക്കത് ആ കുട്ടിക്ക് കൊടുക്കാം. പൊണ്ണ് വിഷയത്തിലെ നന്ദൻ സാർ കിലാടി. നന്ദൻ സാറ് നോട്ടട്ടല്ലേ, മരുന്ന് കോഴിക്കുഞ്ഞിനെ നോട്ടട്ട മാതിരിയാണ്. എന്താണ് ഇത്ര ആലോചിക്കാൻ? വേണ്ട സാർ. ഏ, ഓള് ജോലിക്ക് വരില്ല സാർ. വരില്ലേ? ഇല്ല സാർ. എന്താ കാരണം? കാരണം എൻ്റെ ഒപ്പം ജോലി എടുക്കുന്ന ആളുകൾക്ക് എന്നോട് എന്ത് പണിയിൽ തുറന്ന് പറയാം. പറയാം, പക്ഷെ മറ്റാരും അറിയരുത് സാർ. ഇല്ല, ഒരിക്കലും ഇല്ല. ഓളൊരു വിരൂപിയാണ് സാർ. എന്ന് വെച്ചാൽ ഈ പല്ലക്കൊപ്പൊന്തി കോങ്കണ്ണൊക്കെ ആയിട്ട് പരിചയമില്ലാത്തൊരു ഇട്ടത് കണ്ട പേടിച്ചു. ഓളങ്ങനെ പുറത്തോട്ടൊന്നും വരില്ല, ഭയങ്കര കോംപ്ലക്സാ. പക്ഷെ ചെറുപ്പം തൊട്ട് കാണുന്നോണ്ട് എൻ്റെ കണ്ണിൽ ഭയങ്കര സുന്ദരിയാട്ടോ. രമണ വലിയൊരു മനുഷ്യന്റെ ഉടമയാണോ ഇത് പറയുന്നത്? 38-ാമത്തെ ആളാ സാർ. കേട്ട സാർ. അരി തീർന്നു കേട്ടോ. ഇത്ര പെട്ടെന്ന് മീനു ചോറ് വെക്കാൻ പഠിക്കണ്ടായിരുന്നു. 5 കിലോ റവ ഉണ്ടായിരുന്നു. സുഭിക്ഷമായിട്ട് കഴിഞ്ഞിരുന്ന വീടായത്. ഇപ്പൊ അരി, കിരി, പലചരക്ക്, പച്ചക്കറി കളഞ്ഞിട്ട് പോയി വാങ്ങിട്ട് വാ. 1/2 കിലോ തക്കാളിയും പെരിയവങ്കായും വേണം. ഇല്ലേ, ഇന്ന് കോഫ് കാരി വാങ്ങ പറയാ. ആമാ അണ്ണ വണക്കം. എടേ നേരെ പോയി
லெஃப்ட் கட் பண்ணா அங்க தான் சார். ஓகே. ஃபர்ஸ்ட் லெஃப்ட்டா? ஆமா. ஓகே. புரிய. ஏய், வாடா. இங்க வந்து தோட்டா. തനനാട് ഇരിക്കാൻ പറയാത്ത ഞങ്ങളൊന്ന് പുറത്തോട്ട് വന്ന് തുടങ്ങായിരുന്നു. പുറത്തോട്ടൊക്കെ പോവോ? കോവിൽ അത് ഞാൻ പോകുന്ന വഴി ഡ്രോപ്പ് ചെയ്യാം. അതൊന്നും വേണ്ട സാർ. രമണ ഒന്ന് വന്നേ. ചെല്ലടോ. ചായ കൊടുക്കണ്ടേ? വേണ്ട വേണ്ട, ചായ ഒന്നും വേണ്ട. എന്തിനാ ഈ അപകർഷത? നമ്മുടെ സ്ഥിതിയും വരുമാനമൊക്കെ സാറിന് അറിയാവുന്നല്ലേ. ആകെയുള്ള അഭിമാനം കൂടെ കളയരുത്. അത്യാവശ്യം വേണ്ടതൊക്കെ ഞാൻ പാട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങോട്ട് ചെല്ല്. ഇരിക്കടോ. എന്റെ ഒപ്പം പോക്കിയ ആളുകളുടെ വീട്ടിൽ ഇങ്ങനെ സർപ്രൈസ് വിസിറ്റ് എൻ്റെ ഒരു ഹോബിയാണ്. രമണൻ ഭാഗ്യവാനാ. നമ്മുടെ സെയിൽസിൽ ഓക്കെ നമ്പിയറിയില്ലേ, പുള്ളി എൻ്റെ അമ്മയുടെ താവടിയിൽ ഒരു ബന്ധുവാ. പുള്ളിയുടെ തറവാടിന്റെ പാർട്ടീഷൻ. അപ്പൊ അവകാശികളൊക്കെ ഒരുപാട് പേരുള്ളതുകൊണ്ട് മൊത്തം കോംപ്ലിക്കേഷൻ. പുള്ളി അപ്പൊ എല്ലാം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരികെ പോ. കെട്ടിയാനൊരു പ്രൊമോഷൻ ഉണ്ട്. സെയിൽസ് മാനേജർ ആയിട്ടെ അടുത്ത മാസം മുതൽ. വെൽക്കം. സാറിന് ചായ ഇഷ്ടപ്പെടുവോ? സന്തോഷമായിട്ട് വരുന്നത് എനിക്കിഷ്ടമാണ്. പേര് പറഞ്ഞില്ല. മീനു. ആമീന. മീനു എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാം. വാടോ. സൗന്ദര്യത്തിന്റെ കാര്യത്തില് എനിക്കിന്ന് എനിക്ക് ഒരേ കണ്ണ. തന്റെ മീൻ എന്റെ കണ്ണില് നല്ല സുന്ദരിയാണ്. ഒരൊറ്റ മലയാളിസിന് എനിക്ക് വിശ്വാസമില്ല, പക്ഷെ സെൽവന് എനിക്ക് ഭയങ്കര വിശ്വാസം. താങ്ക് യു സാർ. പിന്നെ ഈ ഹനുമന്തറാവ് കഥ പൊയ്യേ? ആരും ചൊല്ലിയില്ല സാർ. ഇന്നമ്മ വിഷയത്തിൽ ആരാ പോയി ചൊല്ലുവാളാ സാർ? അതില്ലേ. നന്ദൻ സാർ നിങ്ങളൊക്കെ വീട്ടിൽ വരാറുണ്ടോ? ഇല്ലയേ. വീട്ടിൽ വന്നാറാ? ഇല്ല, സുമ്മാ കേട്ട. ഹനുമന്തറാവ് വീട്ടിലേക്ക് സാർ അടിക്കടി പോറാ. ദിലീപ് സാർ കണ്ണാലെ പാത്രക്കാരാ. എന്താ എന്നെ പറ്റി പറയണോ? ഹനുമന്തറാവ് വീട്ടിലേക്ക് നന്ദൻ സാർ അടിക്കടി പോറാ. നീ നേരിലെ പാത്രക്കേന്നു സൊന്ന. നന്ദ സാർ അടിക്കടി അവിടെ പോയത് എതുക്കെന്ന് തരുമാ? എതുക്ക്? പർച്ചേസ് മാനേജറായി പ്രൊമോഷൻ കിടച്ചാച്ചാ. ഹനുമന്തറാവുക്ക് അടിക്കടി ഡൽഹി മുംബൈ എല്ലാം ടൂർ പോകണോ? ആമാ കണ്ടിപ്പാ പോണോ. അപ്പൊ വീട്ടിൽ ജാനകമ്മ മട്ടും താനേ? ആമാ അവൻ മട്ടുതാ ഇരിപ്പാങ്ക. അടിക്കടി അങ്ങനെ പോകുന്ന സാറിന് എപ്പ വേണമെങ്കിലും ജാനകമ്മ വീട്ടിൽ കയറി പോവാണോ? യാർക്കും എന്ത വിധമാണ് സന്ദേഹമോ വരാതെ. ഹനുമന്തറാവു ആൺകുട്ടിയാണെന്ന് ഞാൻ പറയും. അമ്മയ്ക്ക് സൂക്കളാണെന്ന് പറഞ്ഞ് 2 മാസം ശമ്പളം അഡ്വാൻസ് വെച്ച് സാർ എടുത്ത് കൊടുക്കുകയും ചെയ്യും. കൊടുക്കാലോ. പിന്നെ ആരെങ്കിലും ഹനുമന്തറാവുവിനെ കണ്ടിട്ടുണ്ടോ? നമ്മൾ എതുക്ക് കവരപ്പെടണോ? നമുക്കൊന്നും സുന്ദരിമാരായ ഭാര്യമാരൊന്നുമില്ലല്ലോ. സാധാരണ ഞാൻ ഓഫീസ് ടൈമിൽ പുറത്തേക്ക് പോവാറില്ല. ഇതിപ്പോ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള മീറ്റിംഗ് അല്ല. ഞാനത്ര അനിശ്ചിതരനൊന്നുമല്ല. എല്ലാവർക്കും കുറച്ചൊക്കെ കള്ളത്തരം ഇല്ലടോ. എന്തായാലും ഞാൻ വിളിച്ചോളാം. മരപ്പട്ടി എന്നാ? മെരു മെരു എന്നമോ പൈത്തി
നേരത്തെ എത്തിയോ? ഇന്നിവിടെ ആരെങ്കിലും വന്നിരുന്നു? ഇവിടെ ആര് വരാനാ? അതെ അതെ, ഇവിടെ ആര് വരാനാ? നമുക്ക് ഇവിടെ വിട്ട് മുംബൈയിലോട്ട് പോയാലോ എന്ന് ആലോചിക്കാം. അവിടെ നമുക്ക് കുറച്ചുകൂടി നല്ല ജോലി സാധ്യത ഉണ്ട്. ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച. എന്താ രമണ, അവിടെ എല്ലാം ഒന്നേന്ന് തുടങ്ങണ്ടേ? ആദ്യം കുറച്ച് ബുദ്ധിമുട്ടിയാലും ലൈഫ് സേഫ് ആവൂലേ? അതിവിടെ ആവൂലോ. അടുത്ത മാസം പ്രൊമോഷൻ തരാന്ന് നന്ദ സാറ് പറഞ്ഞാണല്ലോ. വലിയ മുതലാളിമാർ ഓരോന്ന് പറയുന്നതിനൊക്കെ ഓരോ ലക്ഷ്യം കാണും. എന്ത് ലക്ഷ്യം? രമണൻ അല്ലെങ്കിൽ രമണനേക്കാൾ നല്ല മറ്റൊരാള്. സെയിൽസിലേക്ക് മാറിയ ഇപ്പൊ കിട്ടുന്ന എന്റെ ഇരട്ടി ശമ്പളം കാണില്ലേ? കാണുമായിരിക്കും. ഇക്കും കൂടി ഒരു ജോലി കിട്ടിയാ? അവിടെ വേക്കൻസി ഒന്നുമില്ല. അവിടെ വേണം എന്നാരാ പറഞ്ഞ? നന്ദൻ സാർ വിചാരിച്ച എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിത്തരാൻ പറ്റുമായിരിക്കും. ഞാനൊന്നും ചോദിക്കില്ല. വേണ്ട, സാറിനാണിപ്പോ ഞാൻ ചോദിച്ചോളാം. രണ്ടുപേർക്കും ശമ്പളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു വീട്ടിലേക്ക് മാറാം. ജീവിത നിലവാരവും മെച്ചപ്പെടും. അപ്പൊ പിന്നെ ഒരു കൊച്ചു രമണന് പെട്ടെന്നൊക്കെ വരാം. വേണ്ട സർ. വേണ്ടോ? എടോ, സെയിൽസ് മാനേജർ പോസ്റ്റിലേക്ക് മാറി കഴിഞ്ഞാൽ ബിസിനസ് ടൂറൊക്കെ പോകേണ്ടി വരും. അപ്പൊ ഞാൻ തന്നെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? പർച്ചേസ് മാനേജറായി പ്രമോഷൻ കിടച്ചാച്ചാ ഹനുമന്ത് റാവുക്ക് അടിക്കടി ഡൽഹി മുംബൈ എല്ലാം ടൂർ പോകണോ? അപ്പൊ വീട്ടിൽ ജാനകമ്മ മട്ടും താനേ. ഡോ, എന്താണോ ഉത്തരം ആലോചിക്കാൻ. താങ്ക്സ്. ഞാനതിലൊരു നമ്പർ ഫീഡ് ചെയ്തിട്ടുണ്ട്, നന്ദൻ നമ്പിയാ. അപ്പൊ താൻ വിട്ടോ. എന്താടോ? അഫിദേക്കാണ്, ക്ഷമിക്കണം. താൻ കാര്യം പറ. അച്ഛന് സുഖമില്ലാന്ന് കേട്ടു. ഒരു രണ്ടു മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയി കിട്ടിയിരുന്നെങ്കിൽ. താൻ അച്ഛൻ്റെ അക്കൗണ്ട് നമ്പർ പറ. ഞാനിപ്പോ തന്നെ ഓൺലൈനിൽ ട്രാൻസ്ഫർ ചെയ്ത് തരാം. അക്കൗണ്ട് നമ്പർ കാണാതെ അറിയില്ല. അപ്പോ വീട്ടിൽ വിളിച്ചു പറഞ്ഞാൽ മതി. ഫോണുണ്ടല്ലോ, ഞാനൊരു 200 രൂപ ചാർജ് ചെയ്തിട്ടുണ്ട്. Thank you.
അടച്ചു. മലയാളിയാണല്ലേ? അതെ. സീരിയസ് ആയിട്ട് എന്തെങ്കിലും? അബോഷനായതാ. ഒരുപാട് ബ്ലഡ് പോയതുകൊണ്ട് അബോധം പോയത്. പിന്നെ പിന്നെ വയറടിച്ച് വീണിട്ടുണ്ട്. ശരീരത്തിൽ മുറിവുകളും ഉണ്ട്. റേപ്പ് അറ്റംപ്റ്റ് ആണെന്ന് ഡോക്ടർ സംശയം പറഞ്ഞു. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണോ? വേണ്ട വേണ്ട വേണ്ട. താനിതുവരെ വീട്ടിൽ പോയില്ലേ? എന്താടോ പൈസ വല്ലതും വേണോ? ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാവും. ഇപ്പൊ ഭാഗ്യത്തിന് തന്റെ മീനൊന്നും സംഭവിച്ചില്ല ഇവിടെ. മറന്നുകൾ ഇടം ഇല്ല. എന്നോടുള്ള സ്നേഹം കൂടുതൽ നാവും ഉത്തരം. മണ്ടത്തരായും തോന്നുന്നില്ലേ ഇപ്പോ? അയ്യേ, കരയാനല്ല ഞാൻ പറഞ്ഞേ, അബദ്ധം പറ്റിപ്പോയി. അകത്ത് രമണനും പുറത്ത് ഞാനും സഹിക്കന്നെ. നമ്മുടെ മോൻ പോയില്ലേ മീനു? എല്ലാ അതിന് കാരണം അയാളാ. എന്താ യൂസ് അളേപ്പ? അകത്തേക്ക് വായുസലേപ്പ. ഇതിന്റെ ചെങ്ങായിയാ കുട്ടിയസൻ. എന്റെ വാപ്പി യൂസ് കീം സൗദിയിലെ ഒരേ കമ്പനിയിലാ. കുട്ടിയസന്റെ വണ്ടിയിലെ ഞാൻ വന്നത്. ഇരിക്കി, ഞാൻ ചായ എടുക്കാം. യൂസലേപ്പ. ഇവിടെ അയലക്കത്തൊന്നും ആരുമില്ലേ? ഉണ്ട്. ഇവിടെ അടുത്തൊരു മാരിയമ്മൻ കോവിലെ തിരുവിഴയാന്ന് ഉത്സവം. ഓ, ഈ പ്രദേശത്തുള്ളൊരു മുഴുവൻ കോവിലിന്റെ മുറ്റത്താ. അതെന്തായാലും നന്നായി. ആരെയും പരിചയപ്പെടാൻ യാത്ര പറയും വേണ്ടല്ലോ. ചായ ഒന്നും ഇപ്പൊ വേണ്ട. അനക്ക് എന്താ എടുക്കാളെച്ച എടുത്തോ? എന്തെടുക്കാൻ? ഓ, ഇടുക്കായി അവിടെ നിന്നും കൊണ്ടുവന്നിട്ടില്ലല്ലേ. അപ്പൊ നമുക്ക് പുറപ്പെടാ. ഞമ്മടെ നാട്ടിലേക്ക്, ഞമ്മടെ പുരയിലേക്ക്. ഈ ഒളിച്ചോടിയന്റെ പിറ്റേന്ന് ഞാൻ നാട്ടിൽ വന്നു. ലീവ് ഇല്ലാത്തോട് തിരിച്ചുപോയി. പിന്നെ ഇപ്പഴാ ഈ ഇവിടെ നടന്നത്. ഇനി നേരം കളയണ്ട. യൂസലേപ്പ എന്തേ പറയുന്നേ? അന്റെ ഈ ബന്ധം ശരിയാവില്ല അമിനു. യൂസലേപ്പ, ഈ ശാഡ്യം പിടിക്കുന്നൊക്കെ ഞമ്മക്കറിയാം. എന്നാലും എന്നെ ബലമായിട്ട് കൊണ്ടുവരാൻ ഞമ്മള് വന്നേക്കണം. യൂസലാപ്പാന്റെ സ്വഭാവം എനക്ക് അറിയാലോ. ആ
രമണനെ ഞാൻ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. പേടിക്കൊന്നും വേണ്ട, എളയപ്പൊന്നും ഇങ്ങോട്ട് വരില്ല. ആളെ ഫോൺ എടുക്കുന്നില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിലെത്തേണ്ട കാര്യമുണ്ട്. വാതിലകത്തുനിന്ന് പൂട്ടിയിരുന്നു, അയാൾ വരുമ്പോ തുറന്നാ മതി. ഓക്കെ ചെല്ല്. ലോക്ക് ചെയ്തോളൂ. ബോധം പോയതാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ദൈവവിധി തടുക്കാൻ കയ്യിലല്ലോ. ഈ അന്യനാട്ടില് മീനു തനിച്ച്? തനിച്ചല്ലോ, അസനാരഹാജിയും പരമേശ്വരൻ മാഷി എത്തിണ്ട്. ഓർക്ക് അകത്തേക്ക് പാസ് കിട്ടിയില്ല. നന്നായി. ഈ അവസ്ഥയിൽ അച്ഛൻ എന്നെ കാണണ്ട. പക്ഷെ ആ അച്ഛനെ മകനോട് എത്ര കരുതലുണ്ടായിരുന്നു എന്ന് രമണൻ അറിയോ? രമണൻ ബഷീറിന് അയച്ച കത്ത് അച്ഛൻ കണ്ടിരുന്നു. ഒരു നന്ദൻ നമ്പ്യാരുടെ കമ്പനിയിലാണ് രമണൻ ജോലി ചെയ്യുന്നെന്ന് അറിഞ്ഞപ്പോ പരമേശ്വരൻ മാഷ ഉറപ്പിച്ചു. അത് പണ്ട് ചേർത്തല സ്കൂളിൽ കൂടെ ജോലി ചെയ്തിരുന്ന വേണു നമ്പ്യാറിന്റെ മകൻ നന്ദൻ നമ്പ്യാറാണെന്ന്. കഷ്ടപ്പാടറിയാതെ വളർന്നവനാ എന്റെ മകൻ. ചതിക്കുഴികളൊന്നും തിരിച്ചറിഞ്ഞൊന്നുമില്ല. ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ കൂടെ ഉണ്ടല്ലോ, അവൻ നന്ദന്റെ കൺവട്ടത്തുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ ഒരു സമാധാനം. മാഷ സമാധാനം ഇട്ടിരിക്കെ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഞാൻ വിളിച്ചത് സംസാരിച്ചു ഒന്നും അവൻ അറിയണ്ട. ഏയ്, അച്ഛന്റെ കൂട്ടുകാരന്റെ മകന്റെ ഔദാര്യം സ്വീകരിക്കാൻ അവന് വിഷമമുണ്ടാവും. അല്പം ദുരഭിമാനമുള്ള കൂട്ടത്തിലാണേ. ഒരു കുഴപ്പമില്ല മാഷ, ഞാൻ എല്ലാം നോക്കിക്കോളാം. ഞാൻ കേറിയതോളാം. ആ നന്ദൻ സാറിനെയാണ് രമണൻ. കഴിഞ്ഞത് കഴിഞ്ഞു, രമണൻ വിഷമിക്കണ്ട. ഒരു നല്ല അഡ്വക്കേറ്റിനെ വെച്ച് കേസ് വാദിക്കാം. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ, കോടതിക്ക് ബോധ്യപ്പെടും. മീനു എങ്ങനെയാ, ഇങ്ങനെ തളരാതെ? നല്ല കാര്യായി. രമണനകത്ത് കിടക്കുമ്പോ ഞാൻ തളരേ, രമണനെ പുറത്തെത്തിക്കും വരെ ഞാൻ തളരില്ല. കുറ്റവാളി കുറ്റത്തെ താനേ മുൻവന്ത് ഒപ്പുകൊണ്ടതാലും കുറ്റം നടന്ന ഇടത്തിൽ കിടത്ത ആധാരം മറ്റും സാക്ഷികളിലും പടിയും இந்த மாதிரியான ஒரு கொலைச்சம்பவம் இதுவரை நடந்ததில்லை என பிராசிக்யூஷன் தரப்பில் எடுத்து வைக்கப்பட்டதாலும் குற்றவாளி இறக்கும் வரை தூக்கிலிட இந்த நீதிமன்றம் உத்தரவிடுகிறது. പിന്നെ ഒന്നിനും കൊല്ലില്ല, ഇനി മേലെയും കോടതിയില്ലേ? ജബീൽ അമ്മായിയുടെ മോൻ സലാഹുദ്ദി ദലീന. ഹലോ. ആ അമിനോ, കാര്യങ്ങളൊക്കെ മാമ പറഞ്ഞു. ഈ ബേജാറാവണ്ട. എന്റെ മൂത്ത പെങ്ങള് ജമീല താത്തന്റെ മാഷിന് ഓർമ്മയില്ലേ? ഓലെ രണ്ടാമത്തെ മോനാ സലാഹു, സലാഹുദ്ദീൻ. ഓന് ഡൽഹിയിലെ ഗവൺമെന്റിലൊക്കെ നല്ല പിടിപാടാ. സുപ്രീം കോടതിയിലെത്തിയ ഊരി പോരാൻ പറ്റുന്ന തന്നെയാ ഓൻ പറയണേ. സൗദിന്ന് മജീദ്.
ഹലോ ഇക്ക വിളിക്കുമ്പോ ഞാൻ ഓവർടൈം ഡ്യൂട്ടി ആയിനി എന്തേ ഡൽഹിയിലെ സലാഹുദ്ദീന്റെ അക്കൗണ്ടിലേക്ക് ഒരു 5 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് ഇട്ട് കൊടുക്കണം അക്കൗണ്ട് നമ്പർ ഞാൻ ഇപ്പൊ അയക്കാം പരമേശ്വര മാഷിന്റെ മോന്റെ കാര്യത്തിന് നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വർത്തമാനം വേണ്ട അനക്കിടാൻ പറ്റുമോ ഇല്ലേ ഇല്ലെങ്കിൽ പറ എനിക്ക് പറ വഴി നോക്കണം ഞാൻ ടോളാം നിങ്ങളുടെ ഈ നല്ല മനസ്സിന് ഞാൻ എന്താ പകരം തരേണ്ടത് ഹസനാരെ നന്ദി എന്ന 2 അക്ഷരം മാഷേ മാഷിന്റെ മോൻ ഇന്റെ മോളുടെ പുയ്യാപ്പിളയാ അത് നിങ്ങൾ മറക്കില്ല സുപ്രീം കോടതി എന്റെ ശിക്ഷ ഇളവ് ചെയ്യില്ല സാർ കീഴ്ക്കോടതിയിലെ വിധി സ്വർണ്ണ പല കേസുകളും സുപ്രീം കോടതിയിലെ സുമ്മാ വിട്ടിരിക്കാങ്ക ഒന്ന് പരോളിനെങ്കിലും വിട്ടാ മതിയായിരുന്നു എതുക്ക് സൗദിക്ക് പോകാനാ സാറേ പരോളിലോ നീ എന്നെ മുട്ടാൾത്തനമ്മ പേസറേ എന്റെ ജീവിതം ഈ നിലയിലാക്കാൻ അവിടെയാ സാറേ സലാഹു എന്തായി സുപ്രീംകോടതി ശിക്ഷ ശരിവെച്ചു വേറെ വയ്യൊന്നുമില്ലേ മോനെ പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കാം അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ നീക്കിയിട്ടുണ്ട് മാമാ പണം എന്തെങ്കിലും ഇപ്പൊ ഒന്നും വേണ്ട ഇനിയൊക്കെ പഠിച്ചവന്റെ കയ്യില ഇനി എന്തിനാ ഹസനാരി ഇവിടെ നിൽക്കുന്നത് മോളെയും കൂട്ടി നാട്ടിലേക്ക് പോയിക്കോളൂ എനിക്കങ്ങനെ ഓടിപ്പോരാൻ പറ്റില്ലല്ലോ അവനൊരു വണ്ടി പിടിച്ചു കൊണ്ടുപോണ്ടേ അതിന് ഞാൻ മതി തനിച്ചു മതി ഞാനൊരു പഴയ പട്ടാളക്കാരനല്ലേ ഹസനാരെ നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മൾ ഒരിടം പോവില്ല ദുഃഖിക്കാനാണ് വിധിയെങ്കിൽ അത് നമ്മൾ ഒന്നിച്ച് അനുഭവിക്കും ചമ്മിമാരും ബാലാത്സംഗ വീരന്മാരും ഒക്കെ ഒരു പോറൽ പോലും എൽക്കണ്ട് സുഖിച്ച് കഴിയുമ്പളാ നമ്മളെ രമണ പുലർച്ചെ 4 ഇരുവ കഴിഞ്ഞ നമ്മളെ രമണൻ ഈ ലോകത്തുണ്ടാവില്ല ഓർക്കും കരല്ലേ രമണനോടൊന്ന് മാപ്പി ചോദിക്കാൻ പോലും Thank you.
ലൈൻ കിട്ടുന്നില്ല. വീട്ടിക്ക് പോങ്കോ പാട്ടി, വീട്ടിലുള്ളവർക്ക് സാപ്പിട വേണാമാ, തൂങ്ക വേണാമാ. ഒന്നെങ്കിൽ തനിയാ വിട്ടിട്ട് நாங்க எப்படி போறது மீனா? சொல்றது கேளுங்கோ பாட்டி, நான் கொஞ்ச நேரம் தனியா உட்காரட்டும். வெந்நீர் வேணுமா தம்பி? சுடுதண்ணி சுடுதண்ணிப்பா, எது வேணாலும் ரெடி. இப்பவே லேட் ஆயிடுச்சு தம்பி, வா வா. പ്രാർത്ഥന പടച്ചം കൈവിടില്ല മാഷേ. ഞാൻ പറഞ്ഞില്ലേ, ഹലോ മോനെ. രാഷ്ട്രപതി ഭവനുമായിട്ട് ഞാൻ ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ് മാമ, ഞാൻ വിളിക്കാം. ശരി മോനെ. അവസാന നിമിഷം വരെ നെഞ്ചി നീട്ടി ഒടുവിൽ പെരുത്ത് സന്തോഷം തരാനായിരിക്കും പടച്ചോന്റെ തീരുമാനം. മരണം മുന്നിൽ കാണുമ്പോ ജീവിക്കാൻ കൊതി കൂടും. എന്നെ എന്നെ ജീവിക്കാൻ വിടില്ല. അല്ല സാറേ, മലയാളം എനിക്ക് പുരിയില്ല. ആനാ ഉന്നോട് ക്വസ്റ്റ്യൻ നാ പുരിഞ്ഞിട്ട് അതോട് ആൻസർ ഉനക്കും പുരിയും ഇല്ലയാ? മേലെ ഏറലാം തമ്പി. Thank you.
അപ്പന്റെ വഴിയാ ഞാൻ ഇറങ്ങി വരുന്നുണ്ട്, ഞാൻ തരാം ഞാൻ നിനക്ക്. അതെ, ഇനി സ്പെയർ ബസ് വരണം, അരമണിക്കൂറാവും. എത്തും. അല്ല, ഞാൻ കൈവച്ചപ്പോ ഞാനതല്ല ഉദ്ദേശിച്ചത്.